വീണ്ടും നമുക്ക് ദൈവ സാന്നിധ്യത്തിലേക്ക് അവൻ്റെ ദൈവവചനത്തിൻ്റെ മുമ്പിൽ ഇരിക്കേണ്ടതിന് കടന്നു വരാം. കഴിഞ്ഞ സെഷനിൽ നമ്മൾ ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ജീവിതം, അതാണ് എൻ്റെ ഉള്ളം താങ്ങുന്ന, എൻ്റെ ഉള്ളം പ്രസാദിക്കുന്ന എൻ്റെ വ്രതൻ എന്ന് കർത്താവ് പറയുമ്പോൾ, ഞാൻ അവനെ തിരഞ്ഞെടുത്തു, എന്നാൽ അവനിൽ എൻ്റെ ഉള്ളം പ്രസാദിക്കുന്നു. ദൈവത്തെ പ്രസാദിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന കാര്യം എന്ന് നമ്മൾ കണ്ടു. നമ്മളെപ്പോഴും ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരായിരിക്കണം. മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയില്ല. അതുകൊണ്ട് എല്ലായ്പ്പോഴും നമ്മളോട് തന്നെ നമ്മൾ ചോദിക്കേണ്ടത്, ഞാൻ ആരെയാണ് പ്രസാദിപ്പിക്കുന്നത്? ക്രിസ്തുവിനെ പ്രസാദിപ്പിക്കുന്നുവോ അതോ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നുവോ? ഇപ്പോഴും ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിച്ചുകൊണ്ടിരിക്കുന്നുവെങ്കിൽ ഞാൻ ക്രിസ്തുവിൻ്റെ ദാസനായിരിക്കില്ലെന്ന് പോൾ പറയുന്നു. അപ്പോൾ നമ്മൾ നോക്കേണ്ടത് ദൈവത്തിൻ്റെ മുഖത്ത് ഒരു പുഞ്ചിരി വിരിയിക്കാനാണ്. നമ്മൾ കഴിഞ്ഞ കഥയിൽ കേട്ടതുപോലെ ആ അരങ്ങേറ്റം നടത്തുന്ന, വയലിൻ അരങ്ങേറ്റം നടത്തുന്ന യുവാവ്, അവന് എല്ലാവരുടെയും കയ്യിൽ കിട്ടിയിട്ടും സന്തോഷമായില്ല. കാരണം അവൻ നോക്കുന്നത് അവൻ്റെ ഗുരു അവനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ്. അവൻ്റെ ഗുരുവിൻ്റെ അപ്രീസിയേഷൻ മാത്രമാണ് അവൻ്റെ ആഗ്രഹം. ഓ, ഗുരുവിനെ അപ്രീഷിയേറ്റ് ചെയ്തില്ലെങ്കിൽ വേണ്ടിയല്ല, എത്രയോ നാട്ടുകാർ, എത്രയോ ആൾക്കാർ എന്നെ പ്രസാദിപ്പിക്കുന്നു, അല്ലെങ്കിൽ എന്നെ പ്രസാദിക്കുന്നു, എന്നെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ഇനിയോ ഗുരു അപ്രീഷിയേറ്റ് ചെയ്തില്ലെങ്കിലും സാരമില്ല, നമ്മൾ ഒരിക്കലും പറയില്ല. നമുക്ക് പലപ്പോഴും ഉണ്ടാകുന്നൊരു പ്രശ്നം, ആളുകളൊക്കെ അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ ദൈവപ്രസാദം ഉണ്ടോ ഇല്ലയോ എന്ന് തിരക്കാൻ പോലും നമ്മൾ പോകുന്നില്ല. അങ്ങനെ ആളുകളുടെ അപ്രീസിയേഷനിൽ നമ്മളങ്ങ് മതിമാണെന്ന് പോകുന്നതായ ഒരു സ്റ്റേജ്. അത് പൊതുവെ കാണുന്നൊരു പ്രശ്നമാണ്. ജനങ്ങളെല്ലാം അതിനെക്കുറിച്ച് വളരെ നല്ല കാര്യങ്ങളാണ് പറയുന്നത്. ഇപ്പം ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പോകുന്ന നമ്മുടെ നേതാക്കന്മാരെല്ലാം പറഞ്ഞു, എനിക്ക് നിൽക്കണമെന്നില്ലായിരുന്നു, പക്ഷേ ജനങ്ങളെല്ലാം അങ്ങ് നിർബന്ധിക്കുന്നു, അതുകൊണ്ട് നിൽക്കുക. അപ്പോൾ ജനങ്ങളെ നിർബന്ധിച്ചവണ് ഇയാൾ നിൽക്കുമെങ്കിൽ ദൈവം നിർബന്ധിച്ചോ ഇല്ലയോ എന്ന് വലിയ തിരക്കുന്നുള്ളൂ. അതാണ് എനിക്ക് മനസ്സിലാകാത്തത്. ദൈവം ഒരിക്കലും അങ്ങനെ നിർബന്ധിക്കത്തില്ലെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. കഴിയും എന്താണെങ്കിലും ദൈവത്തിന് ഇതൊന്നും ഈ രീതിയിലെ ദൈവം അതൊന്നും പ്രസാദിക്കും, ദൈവത്തിന് പ്രസാദമുള്ള കാര്യമല്ല ഇതൊന്നും. വോട്ട് വാങ്ങിച്ച് ജയിക്കുന്നതെന്ന് പറയുന്നതൊന്നും ദൈവത്തിന് പ്രസാദമുള്ള കാര്യമല്ല. എന്താണെങ്കിലും ഈ വോട്ടിൻ്റെ കാര്യം പറയുമ്പം ഇവിടെ അത് പ്രസക്തമാണെന്നുള്ളതല്ല, എങ്കിലും ഞാൻ പറയട്ടെ, വോട്ടിനെ കുറിച്ച് പറയുമ്പോഴെല്ലാം ഞാൻ പറയാറുണ്ട്, രണ്ടുപേരും മത്സരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഒരാൾ ചെന്ന് പറയുന്നത് എന്താ, എനിക്ക് വോട്ട് ചെയ്യണം, എന്തുകൊണ്ട് ചെയ്യണം, എനിക്കെതിരെ നിൽക്കുന്ന ആളെക്കാളും ബെറ്റർ ഞാനാണ് എന്നല്ലേ പറയുന്നത്. പക്ഷേ വേദോസം പറയുന്നത് എന്താ, നിങ്ങൾ ഓരോരുത്തരും മറ്റുള്ളവരെ തങ്ങളെക്കാൾ ശ്രേഷ്ഠരെന്ന് എണ്ണിക്കൊള്ളട്ടെ. ഈ മത്സരിക്കുന്ന ഏതെങ്കിലും ഒരാൾ വന്ന് പറഞ്ഞോളൂ, ബ്രദറെ എനിക്ക് വോട്ട് ചെയ്തത് ഒരു കാര്യമില്ല കേട്ടോ, എന്നെക്കാളും എത്രയോ നല്ല ആളാണ് എനിക്കെതിരെ നിൽക്കുന്ന ആൾ, അതുകൊണ്ട് ദയവായിട്ട് അങ്ങേർക്ക് വോട്ട് ചെയ്യണം എന്ന് ആരെങ്കിലും പറയുമോ? ഇല്ല. അപ്പം പിന്നെ അത് തന്നെ മതിയല്ലോ. അടിസ്ഥാനപരമായി വോട്ടിടുന്നതിനകത്ത് ഉള്ള പ്രോബ്ലം അല്ലേ, അടിസ്ഥാനപരമായി നമ്മൾ മത്സരിക്കാൻ നിൽക്കുമ്പോൾ സംഭവിക്കുന്നതാണ്, നമ്മൾ മറ്റൊരാളെ നമ്മളെക്കാൾ കുറഞ്ഞവനായിട്ട് കാണുന്നു ഇല്ലേ. അപ്പം മറ്റൊരാളെ തങ്ങളെക്കാൾ ശ്രേഷ്ഠനെന്ന് എണ്ണുവാൻ കഴിയുന്നവൻ ഒരിക്കലും മറ്റൊരാൾക്കെതിരെ നിൽക്കാനായിട്ട് തയ്യാറാവുകയില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, ജനങ്ങൾക്ക് വേണോ വേണ്ട എന്ന് പറഞ്ഞു, ജനങ്ങൾ പറഞ്ഞിട്ടാണ് നിൽക്കാൻ വേറെ ഇതെന്നൊക്കെ പറഞ്ഞ് ഇതെല്ലാം എക്സ്ക്യൂസസ് ആണ്. ഇവിടെ എല്ലാം ഹൃദയത്തിൻ്റെ ഉള്ളിൽ എന്ത് കിടപ്പുണ്ട്? അധികാരമോഹം കിടപ്പുണ്ട് എന്ന് മാത്രമേ നമുക്ക് കാണാനായിട്ട് കഴിയുള്ളൂ. ദൈവത്തെ പ്രസാദിപ്പിക്കാൻ നോക്കുന്നവൻ ഇതിനെ ഒന്നും പുറകെ പോകത്തില്ല. ദൈവത്തെ പ്രസാദിപ്പിക്കാൻ പോകുന്ന ആളുകൾ, ഹാനോക്ക് ദൈവത്തെ പ്രസാദിപ്പിച്ചു വായിക്കുമ്പോൾ അവൻ എടുക്കപ്പെട്ടതിന് മുമ്പേ എന്ത് സാക്ഷ്യം പ്രാപിച്ചു? അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്ന് സാക്ഷ്യം പ്രാപിച്ചു. എങ്ങനെയാ ദൈവത്തെ അവൻ പ്രസാദിപ്പിച്ചത്? ഹൗ ക്യാൻ യു പ്ലീസ് യുവർ ഗോഡ്? ഹാനോക്ക് എങ്ങനെയാ ദൈവത്തെ പ്രസാദിപ്പിച്ചത്? ഹാനോക്ക് ദൈവത്തെ പ്രസാദിപ്പിച്ചത് അവൻ ദൈവത്തോട് കൂടെ നടന്നു, ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചുവെന്ന് എടുത്തുകൊള്ളപ്പെടുന്നതിന് മുമ്പേ സാക്ഷ്യം പ്രാപിച്ചു. അവൻ ദൈവത്തിൻ്റെ കൂടെ നടന്നു. നമ്മൾ ദൈവത്തെ പ്രസാദിപ്പിക്കാനുള്ള ഏറ്റവും അടിസ്ഥാനപരമായി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അവൻ്റെ കൂടെ നടക്കുക എന്നുള്ളതാണ്. അവൻ്റെ വഴിയെ നടക്കുക, അവൻ്റെ കയ്യെ പിടിച്ചുകൊണ്ട് നടക്കുക. അങ്ങനെ നടക്കുമ്പോൾ ദൈവം നമ്മളിൽ പ്രസാദിക്കും. അവനെ ഇട്ടേച്ച് പോകുന്നവർ ദൈവത്തിന് പ്രസാദമില്ല. വാക്ക് വിത്ത് ഗോഡ്, അവൻ്റെ കൂടെ നടക്കുക എന്നുള്ളതാണ് ദൈവത്തെ പ്രസാദിപ്പിക്കുക. ദൈവത്തെ പ്രസാദിപ്പിക്കാനുള്ള മാർഗം അതാണ്. അവൻ്റെ സംസർഗത്തിൽ നിന്ന് ഇടത്തോട്ടോ വലത്തോട്ടോ മാറാതെ 100% അവനുമായിട്ടുള്ള സംസർഗത്തിൽ അവൻ പറയുന്നത് കേട്ട് അവൻ്റെ കൂടെ നടക്കുക. അങ്ങനെ നടക്കുന്ന
അങ്ങനെ നടന്ന ഹാനോക്കിനെ ദൈവം എടുത്തോണ്ട് പോയി. ചിലർ അതിനെ കുറിച്ച് പറയുന്നത് എല്ലാ ദിവസവും ദൈവത്തിൻ്റെ കൂടെ ഹാനോക്ക് ഇങ്ങനെ നടന്ന് നടന്ന് പോകും, വീട്ടിൽ നിന്ന് ഇറങ്ങി ദൈവത്തിൻ്റെ കൂടെ ഇങ്ങനെ നടന്ന് നടന്ന് കുറേ അങ്ങ് നടന്നു കഴിഞ്ഞ് ഒരു ദിവസം ഇങ്ങനെ നടന്ന് ചില കൂടുതൽ അങ്ങ് നടന്നു. അന്നേരം ദൈവം കഥയാണ്, ദൈവം ഹാനോക്കിനെ പറഞ്ഞു, മോനെ നീ ഇപ്പം നിൻ്റെ വീട്ടിൽ നിന്ന് ഒത്തിരി ദൂരെയാണ്, എൻ്റെ വീടിനോട് കുറച്ചു അടുത്താണ്, ഇനി ഇപ്പം തിരിച്ചു പോകണം നിർമ്മത്തോണ്ടോ, നമുക്കങ്ങ് പോയാലോ എൻ്റെ വീട്ടിലേക്ക്. അപ്പോൾ ഹാനോക്ക് പറഞ്ഞു, എനിക്ക് വളരെ സന്തോഷം, കാര്യം അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണ്, ദൈവത്തോടു കൂടെ നടക്കുക, ഇപ്പോൾ ദൈവത്തിൻ്റെ കൂടെ തന്നെ ജീവിക്കാമല്ലോ, താമസിക്കാമല്ലോ. സോ കടന്നു പറഞ്ഞു നീങ്ങി പോലെ അപ്പോൾ ദൈവത്തിൻ്റെ കൂടെ നടക്കുന്ന ഒരു സ്റ്റേജ്. When you walk with God, you are pleasing God. അപ്പോഴല്ലേ നമ്മൾ എന്താ ചെയ്യുന്നത്, ദൈവത്തെ പ്രസാദിപ്പിക്കുകയാണ്. ദൈവത്തെ പ്രസാദിപ്പിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ കൂടെ നടക്കുന്ന ഒരു സ്റ്റേജ് ഉണ്ടാകണം. ഇനി ദൈവത്തെ പ്രസാദിപ്പിക്കാനുള്ള മാർഗം എന്താണ്? അബ്രഹാം ദൈവത്തെ പ്രസാദിപ്പിച്ചു. എങ്ങനെ പ്രസാദിപ്പിച്ചു? അനുസരിച്ചുകൊണ്ട്. ഇതാ ഞാൻ പ്രസാദിക്കുന്ന എൻ്റെ ദാസൻ, എൻ്റെ ഉള്ളം താങ്ങുന്ന, ബിഹോൾഡ് നോക്കുക, എൻ്റെ ഉള്ളം താങ്ങുന്ന, ഞാൻ താങ്ങുന്ന എൻ്റെ ദാസൻ, എൻ്റെ ഉള്ളം പ്രസാദിക്കുന്ന എൻ്റെ വ്രതൻ, എൻ്റെ ഉള്ളം പ്രസാദിക്കുന്ന. അപ്പോൾ ദൈവം നമ്മളിൽ പ്ലീസ് ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത് നമ്മൾ അവൻ്റെ കൂടെ നടക്കുമ്പോൾ നമ്മൾ അവനെ അനുസരിക്കുക. അബ്രഹാം അനുസരിച്ചു, പൂർണ്ണമായിട്ട് അനുസരിച്ചു, അങ്ങനെ ദൈവം അവനിൽ പ്രസാദിച്ചു. നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ അതിൻ്റെ 22-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അവിടെ ദൈവം അവനോട് 9 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ 9-ാമത്തെ അതിന് മുമ്പുള്ള വാക്യങ്ങൾ നമുക്കറിയാവുന്നതുകൊണ്ട് ഞാൻ അതിനകത്ത് പറയുന്നത് നയമോൺവേഴ്സ് വായിക്കുമ്പോൾ ദൈവം കൽപ്പിച്ചിരുന്ന ഒരു സ്ഥലത്തെത്തി അബ്രഹാം ഒരു യാഗപീഠം പണിതു, വിറകടുക്കി, മകൻ ഇസഹാക്കിനെ കെട്ടി യാഗപീഠത്തിൻ്റെ വിറകിന്മേൽ കിടത്തി. പിന്നെ അബ്രഹാം കൈനിരുന്ന തന്റെ മകനെ അറുക്കേണ്ടതിന് കത്തിയെടുത്തു. ഉടനെ യഹോവയുടെ ദൂതൻ ആകാശത്ത് നിന്ന് അബ്രഹാമേ അബ്രഹാമേ എന്ന് വിളിച്ചു. ഞാനിതാ എന്ന് അവൻ പറഞ്ഞു, ബാലന്റെ മേൽ കൈവെക്കരുത്, അവനൊന്നും ചെയ്യരുത്, നിന്റെ ഏകജാതനെ തരുവാൻ ആയ മകനെ തരുവാൻ നീ മടിക്കായിക്കൊണ്ട് നീ ദൈവത്തെ ഭയപ്പെടുന്നു എന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നു എന്ന് അരുളി ചെയ്തു. അവിടുന്ന് വീണ്ടും നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ നമുക്കറിയാവുന്നതുപോലെ അവനൊരു ആട്ടുകൊറ്റനെ യാഗം അർപ്പിക്കുന്നുണ്ട്. എന്നാൽ 16-ാമത്തെ വാക്യത്തിൽ നീ ഈ കാര്യം ചെയ്ത് നിന്റെ ഏകജാതനായ മകനെ തരുവാൻ മടിക്കായതുകൊണ്ട് നീ എന്നെ, ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കും, നിന്റെ സന്തതിയെ ആകാശത്തിലെ മണൽ പോലെയാക്കും, കടൽക്കരയിലെ മണൽ പോലെ അത് അത്യന്തം വർദ്ധിക്കും, നിന്റെ സന്തതി ശത്രുക്കളുടെ പട്ടണങ്ങളെ കൈവശമാക്കും. 18-ാമത്തെ വാക്യത്തിൽ നീ എൻ്റെ വാക്ക് അനുസരിച്ചതുകൊണ്ട്, നീ എൻ്റെ വാക്ക് അനുസരിച്ചതുകൊണ്ട് നിന്റെ സന്തതി മുഖാന്തരം ഭൂമിയിലെ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും. നമുക്ക് അനുസരിച്ചതുകൊണ്ട്, അനുസരിക്കുന്ന വ്യക്തിയിലാണ് ദൈവം എന്ത് ചെയ്യുന്നത്, പ്രസാദിക്കുന്നത്. അപ്പം നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കണമെങ്കിൽ ഒന്ന്, നമ്മൾ അവൻ്റെ കൂടെ നടക്കുന്ന വ്യക്തിയായിരുന്നു. 2, അവനെ പൂർണ്ണമായിട്ടും അനുസരിക്കുന്ന വ്യക്തിയായിരിക്കണം. ദൈവ സംസർഗത്തിൽ നമ്മൾ കഴിയുമ്പോൾ ദൈവത്തിന് അത് പ്രസാദമാണ്. ഹാനോക്ക് ദൈവത്തിൻ്റെ കൂടെ നടന്നപ്പോൾ എന്താണ്, ദൈവത്തിന് അത് പ്രസാദമായി. അബ്രഹാം അനുസരിച്ചപ്പോൾ അവന് അതിൽ പ്രസാദമായി. ദൈവത്തെ അനുസരിച്ചപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് വീണ്ടും അനുസരണത്തിൻ്റെ പ്രത്യേകത പഠിക്കാം. യേശുവിൻ്റെ കാര്യം എടുക്കുക. യേശുവിനെ ദൈവം പ്രസാദിക്കുന്നു ഇല്ലേ? നമ്മൾ മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 13 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, അനന്തരം യേശു യോഹന്നാൻ സ്നാനമേൽക്കുവാൻ ഗലീലയിൽ നിന്ന് യോർദാൻ കരെ അവൻ്റെ അടുക്കൽ വന്നു. യോഹന്നാൻ അവനെ വിലക്കി, നിന്നാൽ സ്നാനമേൽക്കുവാൻ എനിക്കാവശ്യം, പിന്നെ നീ എൻ്റെ അടുക്കൽ വരുന്നു എന്ന് ചോദിച്ചു. യേശു അവനോട്, ഇപ്പോൾ സമ്മതിക്കുക, ഇങ്ങനെ സകല നീതിയെ നിവർത്തിക്കുന്ന നമുക്ക് ഉചിതം എന്ന് പറഞ്ഞു എന്ന് ഉത്തരം പറഞ്ഞു. എന്നാളെ അവൻ സമ്മതിച്ചു. യേശു സ്നാനമേറ്റ ഉടനെ വെള്ളത്തിൽ നിന്ന് കയറി, അപ്പോൾ സ്വർഗം തുറന്ന് ദൈവാത്മാവ് പ്രാപ്തത പോലെ ഇറങ്ങി തന്റെ വരുന്നത് അവൻ കണ്ടു. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദവും ഉണ്ടായി. അപ്പോൾ യേശുവിൽ ദൈവം എന്ത് ചെയ്തു, പ്രസാദിച്ചു. ദൈവം അനുസരിക്കുന്ന യേശുവിൽ പ്രസാദിക്കുന്നു.
അനുസരിക്കുന്ന അബ്രഹാമിൽ പ്രസാദിക്കുന്നു, അനുസരിക്കുന്ന എല്ലാവരിലും അവൻ പ്രസാദിക്കുന്നു. അപ്പൊ ദൈവത്തെ പ്രസാദിപ്പിക്കണമെന്ന് പ്രതി ചെയ്യണം, അനുസരിക്കുന്നവരായിരിക്കണം. എങ്ങനെ അനുസരിക്കണം? ഈ അനുസരണത്തിന്റെ ഒരു പ്രത്യേകത, അത് ത്യാഗപൂർണമായ അനുസരണമാണ്. നമ്മൾ അതിനെ കുറിച്ച് പറയാം. യേശു അനുസരിച്ചതിനെ കുറിച്ച് നമ്മൾ ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 5 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ കാണുന്നത്, ക്രിസ്തുയേശുവിന്റെ ഭാവം തന്നെ നിങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ, അവൻ ദൈവരൂപത്തിൽ ഇരിക്കുക ദൈവത്തോടുള്ള സമത്വം ഉറപ്പിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിനായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. അപ്പൊ യേശു അനുസരിച്ചു, അതുകൊണ്ട് ദൈവം അവനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിനും മേലായ നാമം നൽകി. സോ യേശു അവനെ, ദൈവത്തെ, പിതാവിനെ അനുസരിക്കുന്നത്, അബ്രഹാം ദൈവത്തെ അനുസരിക്കുന്നത്, ഇതിനകത്തെല്ലാം ഒരു ത്യാഗമുണ്ട്. ത്യാഗം അവൻ യേശുവിന്റെ കാര്യം ആലോചിച്ച്, യേശുവിന്റെ കാര്യത്തിലൂടെ പറയുന്നത് അവൻ ദൈവ സ്വരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുഴുവൻ പിടിച്ചു കൊള്ളണം എന്ന് വിചാരിക്കാം. ജീസസ് വാസ് ഈക്വൽ വിത്ത് ഗോഡ്, ഹി വാസ് ഗോഡ്. അവൻ ദൈവമായിരുന്നു, ദൈവത്തോട് സമനായിരുന്നു. അങ്ങനെ ദൈവത്തോട് സമനായ ഈ യേശു സ്വർഗത്തിൽ നിന്ന് ദൈവ സ്വരൂപത്തിലിരിക്കെ ദൈവത്തോട് സമത്വം മുഴുവൻ പിടിച്ചു കൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യനായി താഴോട്ട് ഇറങ്ങി വരിക, താഴോട്ട് ഇറങ്ങി വരുന്നു. സ്വർഗത്തിൽ നിന്ന് അവൻ ഭൂമിയിലേക്ക് വന്നു. ഭൂമിയിൽ തന്നെ ഏറ്റവും ഉയർന്ന പദവിയിലിരിക്കാനല്ല അവൻ പരിശ്രമിക്കുന്നത്. സ്വർഗത്തിലേക്ക് വന്നപ്പോൾ റോമാ സാമ്രാജ്യത്തിൽ, അന്ന് ലോകം മുഴുവൻ ഭരിക്കുന്നത് റോമാ സാമ്രാജ്യമാണ്, ഒരു അറിയപ്പെടുന്ന രാജ്യങ്ങളെല്ലാം, അല്ലെങ്കിൽ ഏൻഷ്യൻ നിയർ ഈസ്റ്റിലെ രാജ്യങ്ങളും മറ്റുള്ള രാജ്യങ്ങളും എല്ലാം റോമിൻ്റെ കീഴിലാണ്, ഇൻക്ലൂഡിങ് പാലസ്തീനും എല്ലാം റോമിൻ്റെ കീഴിലാണ്. ആ റോമിലെ ചക്രവർത്തിയായിട്ട് വരാനല്ല അവൻ പ്ലാൻ ചെയ്തത്. അതിനെക്കുറിച്ചൊരു ഭാവന ഞാനിങ്ങനെ ചിലപ്പോൾ പറയാറുണ്ട്. ദൈവം മനുഷ്യനായി ഭൂമിയിലേക്ക് വരാൻ തുടങ്ങിയപ്പോൾ ദൂതന്മാരെല്ലാം കൂടി പക്ഷേ അവൻ്റെ അടുത്ത് ഞാൻ തുടങ്ങിയതാണ്, ദൈവമേ ഭൂമി അത്ര നല്ല സ്ഥലമല്ലല്ലോ, അതിനെക്കറിയാമല്ലോ, അവിടെ ഭയങ്കര ചൂടും തണുപ്പും ഒക്കെയാണ്, അതുകൊണ്ട് സ്വർഗത്തിൽ വസിക്കുന്ന നീ ഭൂമിയിലേക്ക് ചേർന്ന് കഴിഞ്ഞാൽ അവിടെ താമസിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, നീ മനുഷ്യനായിട്ടുള്ള ജീവിക്കണമെങ്കിൽ. അതുകൊണ്ട് ഞങ്ങളൊരു കാര്യം ചെയ്യട്ടെ, ഈ ഭൂമിയൊക്കെ ഞാൻ ഏർക്കണ്ടീഷൻ ചെയ്യട്ടെ മൊത്തമായിട്ട്. അവ കടന്നു പറഞ്ഞു, അല്ല, ആ ഭൂമിയിലേക്കാണ് ഞാൻ പോകുന്നത്, സ്വർഗത്തിൻ്റെ ആ മഹിമകളെ വെളിഞ്ഞിട്ട് താണ ഭൂമിയിലേക്ക് വന്നു ഇറങ്ങി വരിക. ഒരു ഡൗൺ പ്രോസസ്സാണ്, മുകളിലോട്ട് കയറി പോകുന്നത് ഈസി ആയിട്ടുള്ള കാര്യം, പക്ഷെ താഴോട്ട് ഇറങ്ങി വരുന്നത് അത്ര സുഖമല്ല, എളുപ്പമുള്ള കാര്യമല്ല. ഞാനിപ്പോൾ നമ്മുടെ എ ബി പീറ്റർ ഒരു പുസ്തകം, പുതിയ പുസ്തകം എഴുതിക്കൊണ്ടിരിക്കുകയാണ്, അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൻ്റെ ഇമ്പ്രൂവ് ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിന് അദ്ദേഹം കൊടുത്തിരിക്കുന്ന ഒരു ഗോവേണി, ഗോവേണിയുണ്ട്. എന്നിട്ട് അദ്ദേഹം അതിൻ്റെ ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്, നിങ്ങൾ കയറുകയാണോ ഇറങ്ങുകയാണോ? ഗോവേണി സാധാരണ രീതിയിൽ എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്? കയറാന്. പക്ഷെ നമ്മളാരും അറിയുന്നില്ല അത് ഇറങ്ങാനും ഉപയോഗിക്കാൻ പറ്റുമെന്ന്. അപ്പൊ അതുകൊണ്ട് നമ്മൾ കേൾക്കുന്ന തട്ടുപൊളിപ്പൻ സാക്ഷ്യങ്ങളെല്ലാം ഇതിനെ കുറിച്ചുള്ളതാണ്, കയറുന്ന കാര്യമാണ്. ദൈവം എന്നെ ഉയർത്തി ആദാക്കി ഇതാക്കി, ഞാൻ ഒന്നുമില്ലാത്തവനെ പോലെ ഇവിടെ ആയിരുന്നു, പക്ഷെ കർത്താവിനെ കയറാൻ കയറാൻ കയറാൻ. അപ്പൊ അദ്ദേഹം പറയുക, ഈ കൂട്ടത്തിൽ ചില ആളുകൾ ഇറങ്ങിയിട്ടുമുണ്ട്. അങ്ങനെ പദവികളും പണവും ധനവും ഒക്കെ വിട്ടിട്ട് ഇറങ്ങി ഇറങ്ങി മിഷൻ ഫീൽഡിലേക്ക് പോയ ആളുകളെ കുറിച്ചാണ് അദ്ദേഹം ആ പുസ്തകത്തിനകത്ത് പറയുന്നത്. അവർ ക്രിസ്തുയേശുവിന്റെ ഭാവം നിങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ. യേശുവിന്റെ ഭാവം എന്തായിരുന്നു? അത് ഇറങ്ങുക, താഴോട്ട് ഇറങ്ങുക. അവൻ സ്വർഗത്തിന്റെ മഹിമകളെ വെളിഞ്ഞിട്ട് താഴെ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു, ദൈവം ഭൂമി കൂടെ നടക്കുകയാണ്. ഞാൻ മരിപ്പിച്ച നടത്തിക്കൊണ്ടിരുന്ന സമയത്ത് ജിം ഇർവിനുമാണ്, ജെയിംസ് ഇർവിൻ, മറ്റേ ചന്ദ്രനിൽ നിന്ന് നടന്നിട്ടുള്ള ആളാണ്, അദ്ദേഹവുമായിട്ടുള്ള ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു ജെയിംസ് ഇർവിൻ, ഞങ്ങളുടെ മാസിക. അപ്പോൾ അതിനകത്ത് ഞങ്ങൾ ഒരു സാധാരണ ആൾക്കാരെല്ലാം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ചന്ദ്രനിൽ നടന്നപ്പോൾ എന്ത് തോന്നി? ഭൂമി ജീവിച്ചിരുന്ന നമ്മൾ ചന്ദ്രനിൽ നടന്നപ്പോൾ എന്ത് തോന്നി? അദ്ദേഹം പറഞ്ഞു, ഇറ്റ്സ് എ വണ്ടർഫുൾ എക്സ്പീരിയൻസ് ബട്ട് ഇറ്റ് ഇസ് നത്തിങ്.
when you compare adekham paranjathu when we compare God walking in earth man walking on moon is nothing ദൈവം ഭൂമിയിലൂടെ നടക്കുന്നത് ആലോചിക്കുമ്പോൾ മനുഷ്യൻ ചന്ദ്രനിൽ നടക്കുന്നതിനകത്ത് ഒരർത്ഥവുമില്ല വലിയ കാര്യമൊന്നും അല്ല വലിയ കാര്യം എന്ന് പറയുന്നത് മനുഷ്യൻ ചന്ദ്രനിൽ നടക്കുന്നതല്ല പ്രതിനിധാനമാണ് ദൈവം ഭൂമിയിൽ നടക്കുന്നതാണ് യേശു ഭൂമിയിൽ നടന്നെന്ന് പറയുന്നതാണ് വലിയ അത്ഭുതം അല്ലാതെ മനുഷ്യൻ ചന്ദ്രനിൽ നടന്നെന്നുള്ളതല്ല വലിയ അത്ഭുതം മുകളിലോട്ട് പോകാൻ നമുക്ക് എല്ലാം താല്പര്യമാണ് പക്ഷെ കർത്താവ് ചെയ്യുകയാണ് താഴോട്ട് വരികയാണ് അനുസരണം എന്ന് പറഞ്ഞാൽ എപ്പോഴും മുകളിലോട്ട് കയറി പോകുന്നതല്ല അനുസരണം എന്ന് പറയുന്നത് മിക്കവാറും താഴോട്ട് ഇറങ്ങി വരുന്നതാണ് അവൻ ഭൂമിയിലേക്ക് വരാൻ പ്ലാൻ ചെയ്തപ്പോഴത്തേക്ക് ഇതെല്ലാം കൂടെ എയർ കണ്ടീഷനിൽ ചെയ്യുന്ന കാര്യത്തെ കുറിച്ച് ദൂതന്മാർ പറഞ്ഞപ്പോൾ ഭാവനയിൽ ഞാൻ പറയുകയാണ് കർത്താവ് പറഞ്ഞല്ല ഞാൻ ഭൂമിയിലേക്ക് ഈ ഭൂമിയിലെ ഇതേ സ്റ്റേജിൽ അപ്പോൾ അവരൊരു പക്ഷെ പറഞ്ഞു കാണും എന്നാൽ കർത്താവെ ഏകദേശമെങ്കിലും നിനക്ക് ഒന്ന് താമസിക്കാൻ പറ്റുന്നത് അവിടെ നമ്മളുടെ റോമിലെ സീസറിൻ്റെ കൊട്ടാരമാണ് എന്നാൽ ഞങ്ങൾ അവിടെ ഒരു മുറി അങ്ങ് ബുക്ക് ചെയ്യട്ടെ അല്ലെങ്കിൽ അവിടെ ജനിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കട്ടെ ഞാൻ കർത്താവ് പറഞ്ഞു അതിന് ഞാൻ റോമൻ സിറ്റിസനായിട്ടല്ലല്ലോ ജനിക്കാൻ പോകുന്നത് ഞാനൊരു യഹൂദനായിട്ടാണ് ജനിക്കാൻ പോകുന്നത് കർത്താവ് യഹൂദന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും ഒരു അടിമ വംശമാണ് നീ എന്താ അവിടെ ജനിക്കുന്നത് ആ അടിമ വംശത്തിലാണ് കർത്താവ് വന്നത് കർത്താവ് ഭൂമിയിലേക്ക് വന്നപ്പോൾ കർത്താവിൻ്റെ കർത്താവ് ചൂസ് ചെയ്യുന്നത് ഏറ്റവും താഴത്തെ നിലയിലേക്ക് പോകാനാണ് ഈ കമ്മിങ് ഡൗൺ വന്നപ്പോഴും ഒരു റോമൻ സിറ്റിസൺ ആയിട്ട് വരാനല്ല അവൻ ആഗ്രഹിച്ചത് ഒരു യഹൂദനായിട്ട് അന്നത്തെ കാലത്തെ അടിമകളായ യഹൂദന്മാരൊരാളായിട്ട് ഉടനെ ദൂതന്മാർ പറഞ്ഞു കാണും കർത്താവെ അങ്ങനെയാണ് ഞങ്ങളൊരു കാര്യം ചെയ്യാം ഹേരോദാവിൻ്റെ കൊട്ടാരം ഞങ്ങൾ അങ്ങ് കമ്മീഷൻ ചെയ്യാം ഉടനെ കർത്താവ് പറഞ്ഞു ഞാൻ കൊട്ടാരത്തിലല്ല താമസിക്കാൻ പോകുന്നത് ഞാനെവിടെയാണ് ഞാൻ ജനിക്കാൻ പോകുന്നത് ഒരു പുൽത്തൊഴുത്തിലാണ് അത് ഏർക്കണ്ടീഷൻ ചെയ്താലോ വേണ്ട അവിടെ പല ആളുകൾക്ക് വരാനുള്ളതാണ് ആർക്കും കയറി വരാൻ പറ്റുന്ന രീതിയിൽ അവൻ ആ പുൽത്തൊഴുത്തിൽ ജനിച്ചു അതിൻ്റെ ഗുണമെന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോകത്തിലൊരു മനുഷ്യനും യേശു അപ്രാപ്യനല്ല അവനൊരു കൊട്ടാരത്തിലായിരുന്നെങ്കിൽ നേരത്തെ അപ്പോയിൻമെൻറ്റ് വാങ്ങിച്ചിട്ട് ആളുകളെ കാണാൻ അനുവാദം ഉണ്ടായിരുന്നു യേശു എന്നാണ് കൊട്ടാരത്തിലായിരുന്നു ജനിച്ചതെങ്കിൽ ഏതെങ്കിലും കാരണവശാൽ ഇടയന്മാർ യേശുവിനെ കാണാൻ പറ്റുമായിരുന്നു ഇല്ല എന്നാൽ അവൻ ഒരു പുൽത്തൊട്ടിയിൽ ജനിച്ചതുകൊണ്ട് വിദ്വാൻമാർക്കും കാണാൻ പറ്റി ഇടയന്മാർക്കും കാണാൻ പറ്റി ദൈവത്തിൻ്റെ പ്രത്യേകത ഏതാണ് കർത്താവ് എല്ലാവർക്കും ഒരുപോലെ പ്രാപ്യനായ വ്യക്തിയാണ് കർത്താവിൻ്റെ അടുത്ത് ചെല്ലാൻ കഴിയാത്ത ആരുമില്ല കർത്താവ് താഴോട്ട് വരുന്ന ഒരവസ്ഥ അതിനകത്താണ് അവൻ മഹത്വം കണ്ടെത്തിയത് അവിടെയായിരുന്നു അവൻ്റെ അനുസരണം എന്ന് പറയുന്നത് അവൻ ഗോമണി ഇറങ്ങി വരികയായിരുന്നു നമ്മളെല്ലാം മുകളിലോട്ട് കയറുന്ന കാര്യത്തെക്കുറിച്ചാണ് കേൾക്കുന്നതും പറയുന്നതുമല്ല ഒളിസായി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന അഡ്വക്കേറ്റ് സൈറസ് അദ്ദേഹം ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം ഛത്തീസ്ഗഡിലായിരുന്നു സൈറസ് സാറിനെ പ്രാവശ്യം ഛത്തീസ്ഗഡിലുണ്ടായിരുന്ന സമയത്ത് ട്രെയിൻ വെച്ച് കണ്ടു അദ്ദേഹം പറഞ്ഞു നിങ്ങളുടെ ഉപദേശമാരെല്ലാം പറയുന്നത് മുകളിലോട്ട് കയറുന്ന കാര്യമാണ് അദ്ദേഹം പറഞ്ഞതാണ് അദ്ദേഹം പറഞ്ഞത് നിങ്ങൾ പറയുന്നത് ഞാൻ നടന്ന് സുവിശേഷ വേല ചെയ്തു കർത്താവ് എനിക്ക് സൈക്കിള് തന്നു സൈക്കിളിൽ സുവിശേഷ വേല ചെയ്തു കർത്താവ് എനിക്ക് മോട്ടോർ ബൈക്ക് തന്നു മോട്ടോർ ബൈക്കിൽ സുവിശേഷ വേല ചെയ്തു കർത്താവ് എനിക്ക് കാറ് തന്നു കാറിൽ സുവിശേഷ വേല ചെയ്തു ഞാനിപ്പോൾ പറന്ന് നടക്കുക അപ്പം നടന്ന് സൈക്കിളിൽ ഓടി മോട്ടോർ ബൈക്ക് ഓടിച്ച് കാർ ഡ്രൈവ് ചെയ്ത് വിമാനത്തെ പറക്കുന്നതാണ് സുവിശേഷ വേല എന്നുള്ളതാണ് നമ്മുടെ ചിന്ത പക്ഷേ യേശു എന്തായിരുന്നു പറന്ന് അല്ലെങ്കിൽ വിമാനത്തിൽ പറക്കുന്ന അല്ലെങ്കിൽ ആ ഒരു വിമാനത്തിൽ പറക്കുന്നത് വലിയ സുഖമുള്ള കാര്യമൊന്നും അല്ല അത് രണ്ടു പ്രാവശ്യം കഴിയുമ്പം അറിയാം അതിൻ്റെ സുഖമെന്നുള്ളത് ഈ താഴെ നിന്ന് കാണുമ്പോഴുള്ള സുഖമേ ഉള്ളൂ വിമാനത്തിൽ പറക്കുന്നതിന് അതുപോലെ വിമാനത്തിൽ പറക്കുന്ന കാര്യം ഞാൻ പറഞ്ഞത് ഒരു ഹയർ സ്റ്റേജിലേക്ക് കർത്താവ് അങ്ങനെയായിരുന്നു കർത്താവ് താഴോട്ട് ഇറങ്ങി വരികയായിരുന്നു കർത്താവിൻ്റെ വരവെന്ന് പറയുന്നത് വിമാനത്തിൽ നിന്ന് ഒരാൾ കാർ ഡ്രൈവ് ചെയ്ത് ഒളിവിൽ മോട്ടോർ ബൈക്ക് ഓടിച്ച് മോട്ടോർ ബൈക്ക് ഓടിച്ച് സൈക്കിളിൽ ഓടിച്ച് നടന്നു പോകുന്നത് പോലാണ് ഹി വാസ് കമ്മിങ് ഡൗൺ ആൻഡ് ഡൗൺ ആൻഡ് ഡൗൺ അപ്പോൾ അനുസരണം എന്ന് പറയുന്നത് എപ്പോഴും മുകളിലോട്ട് കയറുന്നതല്ല അനുസരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ത്യാഗമുണ്ട് കർത്താവ് പിതാവിനെ ഏൽപ്പിച്ച സകല കാര്യങ്ങളിലും അവൻ തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം ക്രൂശിലെ മരണത്തോളം അവൻ
അനുസരണമുള്ളവനായി തീർന്നു. അപ്പൊ അനുസരിച്ച ഒരു വേമ്രമരയായി മരണം വരെയായി. അതാണ് അനുസരണത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ആ ആ പുത്രനിലാണ്, ആ അനുസരിക്കാൻ തീരുമാനമെടുത്ത പുത്രനിലാണ് ദൈവം പ്രസാദിക്കുന്നത്. യേശുക്രിസ്തുവിന്റെ സ്നാനത്തെ കുറിച്ച് ഞാൻ ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട്. സ്നാനത്തിന്റെ ഒരു പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്നാനപ്പെടുമ്പോൾ അവൻ ആരോടാണ് ഏകീഭവിക്കുന്നത്? മനുഷ്യവർഗത്തോടാണ് ഏകീഭവിക്കുന്നത്. എല്ലാവരും സ്നാനമേൽക്കുമ്പോൾ, നമ്മൾ ക്രിസ്തുവിനോട് ചേരാനാണ് സ്നാനമേൽക്കുന്നത്. യോഹന്നാൻ മാനസാന്തരപ്പെടുന്നവരോട് ചേരുന്ന ഒരു സമൂഹത്തിന് മാനസാന്തരപ്പെടുന്നത്, യേശു എന്നാണെങ്കിൽ ഒരു മാനസാന്തര സ്നാനം ആവശ്യമില്ല. പിന്നെന്താണ്, പിന്നെ എന്തിനോടാണ് അവൻ ചേരുന്നത്? അവൻ മനുഷ്യവർഗത്തോട് ചേരുകയാണ്, മനുഷ്യവർഗത്തോട് താതാത്മ്യം പ്രാപിക്കുകയാണ്. അതുകൊണ്ടാണ് അവൻ പറയുന്നത്, ഇപ്പോൾ സമ്മതിക്കുക, ഇങ്ങനെ സകല നീതിയും നിർവഹിക്കപ്പെടുന്നത്. യോഹന്നാൻ പറയുന്നുണ്ട്, നിന്നെ സ്നാനമേൽക്കുന്നത് എനിക്ക് ആവശ്യം, നീ സ്വർഗത്തിൽ നിന്നുള്ള സ്വർഗീയൻ, ഞാൻ ഭൂമിയിൽ നിന്നുള്ള ഭൗമികൻ. ശരിക്കും നീ എന്നെ സ്നാനപ്പെടുത്തിയാ വേണ്ടത്, കാര്യം ഉയർന്ന ആളാണല്ലോ താഴത്തെ ആളെ സ്നാനപ്പെടുത്തുന്നത്. പക്ഷെ നീ എന്താ എന്റെ കീഴിൽ സ്നാനമേൽക്കാൻ വരുന്നത്? കർത്താവ് പറഞ്ഞു, ഇപ്പോൾ ഞാൻ മനുഷ്യരോട് ഏകീഭവിക്കുകയാണ്, പിന്നെ മനുഷ്യരെ എന്നോട് ഏകീഭവിപ്പിക്കാനാണ്. അല്ല, ഇപ്പോൾ സമ്മതിക്കും, കാര്യം നാളെ ഒരു സ്നാനമുണ്ട്. ആ സ്നാനം എന്തിനു വേണ്ടിയാണ്? മനുഷ്യൻ ക്രിസ്തുവിനോട് ഏകീഭവിക്കാൻ വേണ്ടിയാണ് സ്നാനം. ഇപ്പോഴത്തെ ക്രിസ്തീയ സ്നാനം നമ്മൾ ക്രിസ്തുവിനോട് ചേരുകയാണ്. പക്ഷെ ക്രിസ്തുവിന്റെ സ്നാനം അവൻ മനുഷ്യനോട് ചേരുന്ന, മനുഷ്യനോട് ഏകീഭവിക്കുന്നതായ അവസ്ഥയാണ്. അതിലാണ് ദൈവം പ്രസാദിക്കുന്നത്. അതായത് ദൈവിക തൃത്വത്തിൽ ആ ഡിവൈൻ കൗൺസിലിൽ എടുത്ത തീരുമാനമാണ് പുത്രൻ ഭൂമിയിൽ വന്ന് മനുഷ്യവർഗത്തോട് ഏകീഭവിച്ച് മരിക്കുക എന്ന് പറയുന്നത്. അതുവരെ ആ പിതാവിന്, ആ ഡിവൈൻ കൗൺസിലിന് അവൻ അധീനനായിരുന്നു. അവൻ ദൈവത്തോട് സമനാണ്, തീരുമാനമെടുത്തത് അവനും കൂടെ കൂടിയാണ്. അല്ലാതെ പുത്രൻ അവനെ, പുത്രനെ കൂട്ടാതെ പിതാവും പരിശുദ്ധാത്മാവും എടുത്ത തീരുമാനമല്ല. ആ ഡിവൈൻ കൗൺസിൽ എടുത്ത തീരുമാനത്തെ, അവനും കൂടെ ചേർന്നെടുത്ത തീരുമാനത്തെ പുത്രൻ എന്ത് ചെയ്തു? മരണം വരെ അനുസരിച്ചു. ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു. അങ്ങനെ ആ ഒബീഡിയൻസ് ആണ്, അനുസരിക്കുന്നതായ മകനില് പിതാവ് പ്രസാദിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. അപ്പോൾ പുത്രനിൽ പ്രസാദിക്കുന്ന, അപ്പോൾ ദൈവം ഹാനോക്കിൽ പ്രസാദിച്ചു, അബ്രഹാമിൽ പ്രസാദിച്ചു, അനുസരിക്കുന്നവരിൽ പ്രസാദിച്ചു, ദൈവത്തോട് കൂടെ നടക്കുന്ന ഹാനോക്കിൽ പ്രസാദിച്ചു, അനുസരിച്ചവനായ അബ്രഹാമിൽ പ്രസാദിച്ചു. അവൻ ഹി ഡിലൈറ്റഡ് ഇൻ ജീസസ്, അവന്റെ പുത്രനില് അവൻ പ്രസാദിച്ചു. അതൊരു അതൊരു വലിയൊരു ദൈവപ്രസാദം നമുക്ക് ലഭിക്കുക എന്ന് പറയുന്നത് അതൊരു വലിയൊരു അപ്രൂവലാണ്. നമ്മള് രണ്ട് പത്രോസിന്റെ ലേഖനം ഒന്നാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവങ്കൽ പ്രസാദിച്ചിരിക്കുന്നു എന്നുള്ള ശബ്ദം അതിശ്രേഷ്ഠ തേജസ്സിങ്കിൽ നിന്ന് വന്നപ്പോൾ പിതാവായ ദൈവത്താൽ അവന് മാനവും തേജസ്സും ലഭിച്ചു. ഇത് പത്രോസ് യേശു ക്രിസ്തുവിന്റെ, പത്രോസ് പറയാണ്, ഞങ്ങൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശക്തിയും പ്രത്യക്ഷതയും നിങ്ങളോട് അറിയിച്ചത് നിർമ്മിത കഥകളെ പ്രമാണിച്ചിട്ടല്ല, അവന്റെ മഹിമ കണ്ട സാക്ഷികളായിട്ടാണ്. ഞങ്ങൾ അവൻ ആ ശബ്ദം കേട്ടു, മരുഭമലയിലെ ആ ശബ്ദം ഞങ്ങൾ കേട്ടു, മറ്റേ ശബ്ദം ആരും കേട്ടില്ല. എടാ, സ്നാനത്തിന്റെ ശബ്ദം, അവൻ യേശു സ്നാനപ്പെടുമ്പോഴുള്ള ശബ്ദം പത്രോസ് കേട്ടിട്ടില്ല. പക്ഷെ മരുഭമലയിൽ ദൈവപ്രസാദം, ഇവരെ പുത്രൻ, ഇവന് ചെവി കൊടുപ്പിൽ നിന്നുള്ള ദൈവത്തിന്റെ ശബ്ദം, ഇവന് ഞാൻ പ്രസാദിച്ചിരിക്കുന്ന ആ പ്രസാദത്തിന്റെ ആ ശബ്ദം, ഇവരെ പ്രിയപുത്രൻ, ഇവന് ഞാൻ പ്രസാദിച്ചിരിക്കുന്ന ശബ്ദം അതിശ്രേഷ്ഠ തേജസ്സിങ്കിൽ നിന്ന് വന്നപ്പോൾ പിതാവായ ദൈവത്താൽ അവന് മാനവും തേജസ്സും ലഭിച്ചു. നമ്മളെ കുറിച്ച് കർത്താവ് പറയണം, ഇവൻ എന്റെ ദാസൻ, എന്റെ ഉള്ളം പ്രസാദിക്കുന്ന എന്റെ വ്രതൻ, അവന് ഞാൻ പ്രസാദിക്കുന്നു എന്നുള്ളത് പറയണം. അതിനുള്ളത് ഏറ്റവും നല്ലത് എന്താണ്? അനുസരിക്കുക എന്നുള്ളത്. അവരോട് ചേർന്ന് നടക്കണം. And also we need to obey. Obedience ആണ്, perfect obedience. അല്ലാതെ obedience എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർഷ്യൽ ഒബീഡിയൻസ് ഇല്ല, പകുതി അനുസരണം അനുസരണമേ അല്ല. അനുസരിക്കുകയാണെങ്കിൽ ഇത് വേണം, പൂർണ്ണമായിട്ട് അനുസരിക്കണം. അവൻ എന്ത് കൽപ്പിക്കുന്നോ അതുപോലെ. അബ്രഹാമിന്റെ അനുസരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പെർഫെക്റ്റ് ആണ്. അവനോട് എന്ത് കർത്താവ് ആവശ്യപ്പെട്ടോ ആ കാര്യം അവൻ അതുപോലെ അനുസരിക്കുകയാണ്. നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ
കണ്ട കാര്യം അതാണ്. അവിടെ കർത്താവ് അവനോട് എന്ത് സംസാരിച്ചോ അത് അവൻ അതുപോലെ അനുസരിക്കും. അവന് ആരോടും വലിയ ഡിസ്കഷനോ മറ്റുള്ള കാര്യങ്ങൾക്കോ ഒന്നും പോയില്ല. അതിന് എന്തെങ്കിലും ഒരു കോംപ്രമൈസ് അവൻ ചോദിക്കുന്നില്ല, അല്പം ഒരു വ്യത്യാസം ചെയ്തു തരണമെന്ന് പറയുന്നില്ല. 22-ാം അധ്യായത്തിൽ ദൈവം അബ്രഹാമിനെ പരീക്ഷിച്ച് എന്നെ അബ്രഹാമേ എന്ന് വിളിച്ചത് ഞാൻ ഇതാ എന്ന് അവൻ പറഞ്ഞു. അപ്പോൾ അവൻ നിന്റെ മകനെ നീ സ്നേഹിക്കുന്നതിന് ഏകജാതനായ ഇസാക്കിനെ തന്നെ കൂട്ടിക്കൊണ്ട് മോര്യാദേശത്ത് ചെന്ന് അവിടെ ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഒരു മലയിൽ അവനെ ഹോമയാഗം കഴിക്കാം എന്ന് അരുളി ചെയ്തു. അപ്പം അബ്രഹാം പറഞ്ഞില്ല ഞാൻ മോനെ കൊണ്ട് വേണമെങ്കിൽ മോര്യാമലയിലേക്ക് ഒന്ന് പോകാം, അത്രയും വരെയൊക്കെ ഞാൻ അനുസരിക്കാം പകുതി എന്നാണോ? അല്ല, ആ പറഞ്ഞത് എന്താണോ അത് മൊത്തമായിട്ട് അവൻ ചെയ്യുകയാണ്. അടുത്ത വാക്യം വായിക്കുന്നത് എനിക്ക് സന്തോഷം. അബ്രഹാം അധികാലത്തെ എഴുന്നേറ്റ് കഴുതയ്ക്ക് കോപ്പിട്ട് കെട്ടി ബാല്യകാലം രണ്ടുപേരെയും. അധികാലത്തെ പിറ്റേ ദിവസം ഒരു ഡിസ്കഷൻ നടത്തിയില്ല, ഈ പരിശോധനയിൽ നിന്ന് വിടുതൽ പ്രാപിക്കാൻ 3 ദിവസം ഉപവാസം പ്രഖ്യാപിച്ചില്ല. നമ്മളൊക്കെ അതെല്ലാം ചെയ്തേ ഉപവസിച്ച് കർത്താവിന്റെ മനസ്സ് മാറ്റാൻ നോക്കിയില്ല. കർത്താവ് പറഞ്ഞിട്ടുണ്ട് പക്ഷെ എന്നാലും പ്രാർത്ഥിച്ചാൽ വിടുതലുണ്ട് ബ്രദറെ. അല്ലെ, കർത്താവിന്റെ കൽപ്പന പ്രാർത്ഥിച്ച് മാറ്റാനുള്ളതല്ല, കർത്താവിന്റെ കൽപ്പന അനുസരിക്കാനുള്ളതാണ്. കൽപ്പനയാണോ അനുസരിക്കണം? കൽപ്പന മാറ്റാൻ വേണ്ടി പ്രാർത്ഥിച്ച് ഉപവാസം എടുക്കേണ്ട കാര്യമൊന്നുമില്ല, കർത്താവിന്റെ കൽപ്പന അനുസരിക്കാൻ നോക്കുക. അബ്രഹാം അധികാലത്തെ എഴുന്നേറ്റു, പിറ്റേ ദിവസം രാവിലെ തന്നെ എഴുന്നേറ്റു. സങ്കടമില്ലാഞ്ഞിട്ടൊന്നുമല്ല, ദുഃഖമില്ലാഞ്ഞിട്ടല്ല, പക്ഷെ അവൻ എന്ത് ചെയ്തു? കർത്താവ് പറഞ്ഞത് കൽപ്പിച്ചത് അനുസരിക്കാൻ അവൻ മനസ്സ് വെച്ചു. നമ്മുടെ ജീവിതത്തിലും കർത്താവ് എന്ത് കൽപ്പിച്ചാലും അവനെ അത് അനുസരിക്കാനായിട്ട്, ചോദ്യങ്ങൾ ചോദിക്കാതെ അനുസരിക്കാൻ. കർത്താവ് എന്ന് പറഞ്ഞാലും അത് യെസ് എന്ന് പറയാനേ നമുക്ക് പറ്റൂ. ശിഷ്യത്വത്തെ കുറിച്ചുള്ള എൻ്റെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞ കാര്യമുണ്ട്, ഒരു ശിഷ്യൻ എപ്പോഴും സംസാരിക്കുന്നത് നമ്മുടെ ശിഷ്യന്മാരും കർത്താവ് യേശു കർത്താവുമാണ്. ലോർഡ് എന്ന് അവനെ വിളിക്കുകയാണെങ്കിൽ, കർത്താവേ എന്ന് വിളിക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് പറയാൻ പറ്റുന്നത് യെസ് ലോർഡ് എന്നേ ഉള്ളൂ. അതേ കർത്താവേ, യെസ് ലോർഡ്. കർത്താവ് എന്ത് കൽപ്പിച്ചാലും യെസ് എന്നേ പറയാൻ പറ്റുള്ളൂ. അല്ലാതെ ഇളക്കി കയറി നോ എന്ന് പറയാൻ പറ്റില്ല. നോ എന്ന് പറഞ്ഞാൽ പിന്നെ കർത്താവല്ല. നോ ലോർഡ് എന്ന് പറഞ്ഞ രണ്ട് വാക്ക് ഒരുമിച്ച് ചേരത്തില്ല. രണ്ട് വാക്ക് ഒരുമിച്ച് ചേരുന്നത് എന്നാണ്? യെസ് ലോർഡ് എന്നേ പറയും, അതേ പറ്റുള്ളൂ, അതേ കർത്താവ്. നോ ലോർഡ് എന്ന് പറയുന്ന വാക്ക് ഇത് രണ്ടും കൂടെ ചേരത്തില്ല. നമ്മൾ പലപ്പോഴും പറയാറുണ്ടെങ്കിലും ഇത് രണ്ടും കൂടെ ഒന്നുകിലവനെ കർത്താവ് എന്ന് വിളിക്കരുത്. കർത്താവ് എന്ന് വിളിക്കുകയാണെങ്കിൽ അവൻ പറയുന്നത് അനുസരിക്കണം. കർത്താവ് എന്ന് വിളിക്കുന്ന എല്ലാവരും അവൻ പറഞ്ഞത് അനുസരിച്ചേ പറ്റൂ. യെസ് ലോർഡ്, യെസ് ലോർഡ്, ദാറ്റ്സ് ഓൾ, വേറെ ഒന്നുമില്ല. ഞാൻ ആ ഡിസൈപ്ലിൻഷിപ്പിന്റെ മെസ്സേജ് ഞാൻ പറഞ്ഞ ഒരു കഥയുണ്ട്. ഒരു പോലീസുകാരൻ ഒരു ദിവസം വീട്ടിൽ നിന്നപ്പം എസ് പി വിളിച്ചു. എസ് പി ഇവനെ ഫോണിൽ വിളിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഫോൺ പിടിച്ചോണ്ട് അറ്റൻഷൻ എടുക്കുക കാര്യം നിന്നിട്ട് പിന്നെ ഭാര്യ ഇങ്ങനെ നോക്കിയപ്പോഴത്തെ ആകപ്പാടെ ഇവനൊന്നും പറയുന്നത് കേൾക്കുന്നില്ല. ഇവൻ ആകപ്പാടെ എന്ന് മാത്രമേ പറയുന്നുള്ളൂ, യെസ് സർ, യെസ് സർ, സർ, യെസ് സർ, യെസ് സർ, യെസ് സർ, വേറെ ഒന്നും കേൾക്കുന്നില്ല. ഒരു 15 മിനിറ്റ് സംസാരിച്ചപ്പോഴല്ലേ ഇദ്ദേഹം ആകപ്പാടെ പറഞ്ഞ എന്തേ ഉള്ളൂ, യെസ് സർ. ഭാര്യ ഇങ്ങനെ നോക്കിക്കുക, 15 മിനിറ്റ് സംസാരിക്കുക. അതിന് ഇടയ്ക്ക് എപ്പോഴോ ഒരു പ്രാവശ്യം ഇദ്ദേഹം പറഞ്ഞു, നോ സർ. ഭാര്യമായ അത്ഭുതം, എപ്പോഴാണ് നോ എന്ന് പറഞ്ഞത്? ഭർത്താവും എസ് പി വിളിച്ച എപ്പോഴും എന്തേ പറയത്തുള്ളൂ, യെസ് സർ. ഇതിനിടയ്ക്ക് എന്തോ ഒരു പ്രാവശ്യം നോ എന്ന് പറയാൻ എന്തോ കാര്യം. ഫോൺ വെച്ചപ്പം ഇവർ പെട്ടെന്ന് ചോദിച്ചു, നിങ്ങൾ എപ്പോഴും യെസ് സർ, യെസ് സർ എന്ന് മാത്രമേ പറയുന്നത് കേട്ടിട്ടുള്ളൂ. പറഞ്ഞാൽ അത്രേ ഉള്ളൂ. പിന്നെ ഇടയ്ക്ക് ഇന്ന് എന്തോ നോ സർ എന്ന് പറഞ്ഞല്ലോ, അതെന്തോ പറഞ്ഞപ്പോഴാ? ഉടനെ പോലീസുകാരൻ പറഞ്ഞു, എളി അങ്ങേട് ചോദിക്കുക, എപ്പോഴും എപ്പോഴും യെസ് സർ, യെസ് സർ എന്ന് പറയാൻ തനിക്ക് നാണമില്ലയുള്ളൂ എന്ന് എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ നോ സർ എന്ന് പറഞ്ഞതാണ്. എപ്പോഴും എപ്പോഴും യെസ് സർ എന്ന് പറയാൻ നാണമില്ല എന്ന് ചോദിച്ചാൽ ഒരു നാണത്തിന്റെ ആവശ്യമില്ല. കാര്യം യജമാനാണ് സംസാരിക്കുന്നത്. യേശു എപ്പോഴും എപ്പോഴും എന്തെല്ലാം ചോദിച്ചാലും യെസ് ലോർഡ് എന്ന് പറയാൻ എനിക്ക് ഒരു പേടിയുമില്ല, മടിയുമില്ല. കാര്യം ആരാ കൽപ്പിക്കുന്നത്? കർത്താവാണ്. കർത്താവിന്റെ കൽപ്പനകളിൽ ഒരു കാര്യം മാത്രമേ ഉള്ളൂ, യെസ്, യെസ് ലോർഡ്. അതേ കർത്താവേ, പൂർണ്ണമായ അനുസരണം. ഇസ്ഹാക്കിനെ ആകർപ്പിക്കാനായിട്ട് അവൻ കൊണ്ടുപോയി. ഇതിനെ കുറിച്ചൊക്കെ പല മെസ്സേജസ് ഞാൻ പറഞ്ഞിട്ടുള്ളതുകൊണ്ട് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അവൻ യാഗമർപ്പിക്കാൻ കൊണ്ടുപോയി. നമുക്കറിയാം, ഹ്യൂമൻ ബീയിങ് നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ അവൻ യാഗം അർപ്പിച്ചില്ല. കാര്യം യാഗം അർപ്പിക്കുന്നതിന് മുമ്പ് കർത്താവ് ഇടപെട്ടു.
പക്ഷെ കർത്താവ് ഇടപെട്ടതിന് രസകരമാണ്. അത് വായിക്കുമ്പോഴേ നമുക്ക് മനസ്സിലാക്കണം. അവിടെ ഇവൻ കത്തി എടുത്തപ്പോൾ ഇസഹാക്ക് ഇനെ കൊല്ലുവാൻ വേണ്ടി അബ്രഹാം അതിൻ്റെ പത്താമത്തെ വാക്യത്തിൽ പിന്നെ അബ്രഹാം കൈനീട്ടി തൻ്റെ മകനെ അടുക്കേണ്ടതിന് കത്തി എടുത്തു. ഉടനെ യഹോവയുടെ ദൂതൻ ആകാശത്ത് നിന്ന് അബ്രഹാമേ അബ്രഹാമേ എന്ന് വിളിച്ചു. രണ്ടു പ്രാവശ്യം വിളിച്ചു. എന്നറിയാമോ, ദൈവം പേടിച്ചു പോയി. ഇവൻ കുഞ്ഞിനെ കൊന്നു കളയുമെന്ന് ഞാൻ മാനുഷികമായിട്ട് പറയുകയാണ്, പേടിച്ചു പോയി. കാര്യം അത്രയ്ക്ക് ശക്തമായിരുന്നു അനുസരണം. അനുസരിക്കാൻ പറയാൻ ഒരു പ്രാവശ്യം വിളിച്ചുള്ളൂ. 22-ാം അധ്യായത്തിലെ 1-ാം വാക്യം നമ്മൾ കാണുന്നത് ദൈവം അബ്രഹാമിനെ വിളിക്കുന്നത് എന്താണ്? അബ്രഹാമേ എന്ന് പറഞ്ഞതിന് അടിയൻ ഇതാ, അത്രയേ ഉള്ളൂ. അതിനുശേഷം ദൈവം അബ്രഹാമിനെ പരീക്ഷിച്ചു, അബ്രഹാമേ എന്ന് വിളിച്ചതിന് ഞാൻ ഇതാ എന്ന് അവൻ പറഞ്ഞു. അവിടെ ഒരു പ്രാവശ്യം യാഗം കഴിക്കാൻ വേണ്ടി ഒരു പ്രാവശ്യം വിളിച്ചുള്ളൂ. പക്ഷെ യാഗം നിർത്താൻ വേണ്ടി രണ്ടു പ്രാവശ്യം വിളിക്കേണ്ടി വന്നു. അത്രയ്ക്ക് സ്ട്രോങ് ആയിരുന്നു. അല്ലാതെ അവൻ ഒരിക്കലും കത്തി വിളിച്ചിട്ട് ശബ്ദം കേൾക്കുമായിരിക്കും നോക്കിയൊന്നുമില്ല. അവൻ നോക്കിയിരിക്കുന്നു. അവൻ അങ്ങനെ ഒന്നും ചിന്തിച്ചില്ല. എന്റെ കർത്താവ് എനിക്ക് പുത്രനെ തന്നത് ആരാണ്? ദൈവമാണ്. അവരെ എടുക്കണോ? എടുത്തോട്ടെ. ഇറ്റ് ഡസന്റ് മാറ്റർ. ദൈവത്തിന് എന്തും ചെയ്യാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നതാണ് വിശ്വാസം. ദൈവം വിടുവിക്കുമെന്ന് വിശ്വസിക്കുന്നത് പോലും അല്ല വിശ്വാസം. നമുക്ക് വല്ലപ്പോഴും അതാണ് നമ്മളോട് വല്ലപ്പോഴും അതാണ് വിശ്വാസം. അല്ല, അതിനേക്കാൾ വലുതാണ് ദൈവത്തിന്റെ എബിലിറ്റിയിൽ വിശ്വസിക്കുന്നതല്ല വിശ്വാസം, ദൈവത്തിന്റെ സോവറിറ്റിയിൽ വിശ്വസിക്കുന്നതാണ് വിശ്വാസം. ദൈവത്തിന്റെ കഴിവിൽ വിശ്വസിക്കുന്നതല്ല, ദൈവത്തിന്റെ സർവാധിപത്യത്തിൽ വിശ്വസിക്കുന്നതാണ് യഥാർത്ഥ വിശ്വാസം. ദൈവത്തിന് എന്തും ചെയ്യാൻ കഴിയും, ദൈവത്തിന് എന്തും എന്നിൽ നിന്ന് എടുക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നതാണ് യഥാർത്ഥത്തിലുള്ള വിശ്വാസം. പല സമയത്ത് നമ്മൾ പറയും, നീ വിശ്വസിക്കുന്നത് എന്താ? വിശ്വസിക്കുന്നത് കർത്താവിന് കഴിയുമെന്ന് വിശ്വസിക്കും. അപ്പൊ എന്റെ ചോദ്യം, കർത്താവിന് കഴിയുമെന്ന് ആർക്കും അറിയാൻ വയ്യാത്തത്? അതാണ് വിശ്വാസമെങ്കിൽ പിശാചിനുമുണ്ട് വിശ്വാസം. ദൈവത്തിന്റെ സകലത്തിന് കഴിയുമെന്നുള്ളത് പിശാചിനറിയത്തില്ല. പിശാചി വിശ്വസിക്കുന്നില്ലേ? ഉണ്ടല്ലോ. അത് പിശാചി വിശ്വസിക്കുന്നുള്ളൂ, ദൈവത്തിന്റെ സകലത്തിന് കഴിയുമെന്നുള്ളത്. പക്ഷേ ദൈവം എന്തും ചെയ്തോട്ടെ എന്ന് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്ന സമർപ്പണമാണ് യഥാർത്ഥത്തിലുള്ള വിശ്വാസം. എന്റെ മകനെ അവൻ ചോദിച്ചു, അവൻ എടുത്തോട്ടെ. കാര്യം അവനാ തന്നത്. അവൻ തന്ന മകനെ എടുക്കാൻ അവൻ അവകാശമുണ്ട് എന്ന് പറയുന്നതാണ് യഥാർത്ഥത്തിലുള്ള വിശ്വാസം. അതാണ് അനുസരണം. ആ അനുസരണത്തിന്റെ സമയത്ത് നമ്മൾ പ്രാർത്ഥിച്ച് വിടുതൽ എടുക്കുന്നതല്ല അനുസരണം. അവൻ കൽപ്പിക്കുന്നതിനെ എല്ലാം ചെയ്യുവാൻ അവനോട് യെസ് ലോർഡ് എന്ന് മാത്രം പറയാൻ. അവിടെ നമ്മള് പഠിക്കുമ്പോഴത്തേക്ക് അത് ദൈവം എങ്ങനെ കണക്കിട്ടു? അവൻ യാഗം അർപ്പിച്ചില്ല എന്നുള്ളത് ശരിയാണ്. എന്നാൽ എബ്രായ ലേഖനം 11-ാം അധ്യായത്തില് നമ്മൾ വായിക്കുമ്പോൾ അതിന്റെ 17 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോഴത്തേക്ക് എബ്രായ ലേഖനം അതിന്റെ 11-ാം അധ്യായം നമുക്ക് അറിയാവുന്ന വേദഭാഗമാണ്. അതിന്റെ 17 മുതലുള്ള വാക്യങ്ങൾ, എബ്രായർ 11:17, വിശ്വാസത്തിൽ അബ്രഹാം താൻ പരീക്ഷിക്കപ്പെട്ടപ്പോൾ ഇസഹാക്കിനെ യാഗം അർപ്പിച്ചു. അർപ്പിച്ചെന്നാ പറയുന്നത്? യാഗം അർപ്പിക്കാൻ കൊണ്ടുപോയെന്നല്ല, യാഗം അർപ്പിച്ചു എന്നതിനർത്ഥം അവനും അബ്രഹാമും ദൈവവും തമ്മിൽ ഉള്ള ബന്ധത്തിനിടയ്ക്ക് പിന്നീട് ഒരിക്കലും ഇസഹാക്ക് കയറിയിട്ടില്ല. എന്തുകൊണ്ട് യാഗം അർപ്പിക്കാൻ പറഞ്ഞത്? കാര്യം അബ്രഹാമിനും ദൈവത്തിനും ഇടയ്ക്ക് ഈ ഇസഹാക്ക് ഇടയ്ക്ക് കയറി നിൽക്കുന്നത്. അതുകൊണ്ടാ നിന്റെ ഏകജാതനായ നീ സ്നേഹിക്കുന്ന, കാര്യം സ്നേഹം ചില കൂടിപ്പോയി. ചില സ്നേഹം കൂടിയപ്പോഴത്തേക്ക് പ്രാർത്ഥിക്കാൻ സമയമില്ല, മറ്റുള്ള കാര്യങ്ങൾ സമയമില്ല, പിള്ളേര. ഇന്നിപ്പോ പല വീട്ടിലും പിള്ളേരാണ് ദൈവങ്ങൾ, വർഷിപ്പ് ദൈവങ്ങൾ. പിള്ളേരാ തീരുമാനിക്കുന്ന എല്ലാ കാര്യവും. നിങ്ങളുടെ വീട്ടിലെ ഏത് ടിവിയിലെ ഏത് ചാനൽ കാണണമെന്ന് തീരുമാനിക്കുന്നത് പോലും പിള്ളേരാ. എന്ത് കഷ്ടമാണ്? പിള്ളേരെ ദൈവമാക്കരുത്. പിള്ളേര് പിള്ളേരായിരിക്കണം. പിള്ളേര് പിള്ളേരല്ലാതാകുമ്പോഴാണ് കർത്താവ് പറഞ്ഞ യാഗം ഉറപ്പിക്കാൻ. നമ്മുടെയൊക്കെ ഇസഹാക്കുമാരി യാഗം കഴിക്കാൻ, ഇസഹാക്കുമാരെയൊക്കെ നമ്മൾ യാഗം കഴിക്കണം. നമുക്കും ദൈവത്തിന് ഇടയ്ക്ക് ഇവമാര് കയറി വരരുത്.
ഈ മക്കളെ ഒത്തിരി എന്നാൽ യുവമാരിച്ചത് കഴിഞ്ഞിട്ട് നമ്മളെ നോക്കുക അതുമില്ല. പിള്ളേർ എന്ത് ചെയ്താലും നമ്മൾ അക്സെപ്റ്റ് ചെയ്യല്ലേ, സമ്മതിക്കല്ലേ, അവരെ കരയിക്കരുത്. ആര് പറഞ്ഞു പിള്ളേരെ കരയിക്കരുത്? പിള്ളേർ കാര്യം ഞാൻ ചെറിയ പ്രായത്തിൽ എന്റെ കുഞ്ഞുങ്ങളോട് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യമുണ്ട്. മൂന്നെണ്ണത്തെ വളർത്തിലായി പറയുന്നത് അത് വളരെ മാറി എന്ന് പറയുന്നുമല്ല, ഞാൻ പറയുമായിരുന്നു കരഞ്ഞു കഴിഞ്ഞാൽ കാര്യം സാധിക്കത്തില്ല. നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യമാണെങ്കിൽ പോലും ചുമ്മാതെ പറഞ്ഞാൽ മതി, വെറുതെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തരും. കരഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ആ സാധനമില്ല. കരഞ്ഞ് കാര്യം കാര്യം അവർ മറ്റൊരു ലാംഗ്വേജ് പഠിക്കുക, അതായത് കരഞ്ഞു കഴിഞ്ഞാൽ അപ്പം ഈ കാര്യം സാധിച്ചു വരും, അല്ലെങ്കിൽ അമ്മ ഈ കാര്യം സാധിച്ചു വരും. ഒരു കാരണവശാലും കരയുന്നതിൻ്റെ പേരിൽ ഒരു കുഞ്ഞിനൊരു കാര്യം ചെയ്തു കൊടുക്കാൻ പാടില്ല. കാരണം ആ ലാംഗ്വേജ് പഠിപ്പിക്കരുത്. പിന്നെ കുഞ്ഞുങ്ങൾ രാജാക്കന്മാരല്ല എന്ന് നമ്മൾ കുഞ്ഞുങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കണം. അവർ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. അവരുടെ അവരല്ല തീരുമാനമെടുക്കുന്നത്, വീട്ടിലെ തീരുമാനമെടുക്കുന്നത് അവരല്ല, ഡിസിഷൻ മേക്കിംഗ് അവരുടേതല്ല. അതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതായ യാഥാർത്ഥ്യങ്ങളാണ്. നിർബന്ധ ബുദ്ധി അവരെ പഠിപ്പിക്കരുത്. അടി കൊടുത്താൽ ഒരു കുഴപ്പവുമില്ല, പിള്ളേരെ തല്ലരുത് എന്ന് പറഞ്ഞാൽ അർത്ഥമില്ല. അടി കൊടുക്കേണ്ടപ്പോൾ അടി കൊടുക്കണം. കുഞ്ഞുങ്ങളെ ബാലന് ശിക്ഷ കൊടുക്കാതിരിക്കരുത്. നമ്മൾ ഡിസിപ്ലിൻ ആവശ്യമാണ്, ഡിസിപ്ലിൻ ആവശ്യം. വലിയ സ്നേഹിക്കുന്നവൻ അവനെ പാതാളത്തിന് ഏൽപ്പിച്ചു കൊടുക്കുന്നു, അതായത് ഇവരെ നഗരത്തിൽ വിടാൻ, അവനെ വലി കൊടുക്കാതെ അടിക്കാതെ പിള്ളേരെ വളർത്തി വലിയ തല്ലിപ്പൊട്ടിക്കുന്ന കാര്യമൊന്നുമല്ല. ശിക്ഷണം കൊടുക്കാതെ കുഞ്ഞുങ്ങളെ വളർത്തിയാൽ അവൻ നഗരത്തെ പോകും. കുഞ്ഞുങ്ങൾക്ക് നല്ല ശിക്ഷണം കൊടുക്കണം. സഭായോഗത്തിനൊക്കെ അങ്ങനെ തന്നെ വേണം. ഞാനൊരു ചർച്ചിൽ സഭായോഗത്തിന് ചെന്നപ്പം ഞാനവിടെ ഇരിക്കുകയാണ്, സൈഡിലിരിക്കുക, പാസ്റ്റർ സംഘടനയിൽ നിന്ന് പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. പിള്ളേര് ഈ എന്തോ കടലാസ് ചൂടി ഉണ്ടാക്കിയിട്ട് അത് അങ്ങോട്ടും ഇങ്ങോട്ടും എറിഞ്ഞുകൊണ്ടിരിക്കുക, പാസ്റ്റർ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. അപ്പം എനിക്കങ്ങനെ സങ്കടം വന്നു, എറിയാൻ തുടങ്ങി. ചെറുക്കൻ്റെ കയ്യെ ഞാൻ കയറി പിടിച്ചു. ഞാൻ സഭയാളല്ല, ആ ചെറുക്കൻ എൻ്റെ കൈ തട്ടിയിട്ട് എറിഞ്ഞു. സഭയോ കൊച്ചി ചെറുക്കനല്ല, ഒരു അഞ്ചാറ് വയസ്സുണ്ട്, അതായത് സ്കൂളിൽ പോകുന്ന ചെറുക്കന. അപ്പൊ ഞാനിത് കഴിഞ്ഞപ്പോൾ ആ സഭയിലെ എൻ്റെ ഒരു സുഹൃത്ത് ആ സഭയിലെ പ്രധാനപ്പെട്ട ആളാണ്, ഞാൻ ചോദിച്ചു എന്തോ സഹോദര ഇതാ സംഭവിച്ചത്, ഇവരെയൊക്കെ അപ്പനും അമ്മയും വിളിയില്ലേ? ഞാൻ ചോദിച്ചു. എന്നെ പറഞ്ഞു അത് അച്ഛാൻ അറിയാൻ വേണ്ടി അപ്പനും അമ്മയും അല്പസമയം ആരാധിക്കാൻ വന്നതാ, പിള്ളേരെ നോക്കാൻ വന്നതല്ലെന്ന്. സ്വന്തം പിള്ളേര് ഇതുപോലുള്ള കാര്യങ്ങൾ കണ്ടപ്പോൾ അപ്പനും അമ്മയും എന്തൊക്കെയാണ് ആരാധിക്കുക, അവർക്ക് പിള്ളേരെ നോക്കുന്നതിനകത്തല്ല, അവർക്ക് ആരാധിക്കണം. ഈ പിള്ളേരെ നോക്കുന്ന അത്ര വലിയ ആരാധനയൊന്നും അല്ല മറ്റേത്. എനിക്ക് ഏറ്റവും വലിയ ഞാൻ ചോദിച്ച ഒരു ചോദ്യം ഇതാണ്, ഇവൻ എന്താണെങ്കിലും ഒന്നാം ക്ലാസ്സിലോ രണ്ടാം ക്ലാസ്സിലോ പഠിക്കുകയാണ്, ഇവന്റെ സ്കൂളിൽ ഇവൻ ഇത് കാണിക്കുമോ? ഇല്ലല്ലോ. സ്കൂളിൽ ഇത് കാണിക്കത്തില്ലെങ്കിൽ സഭായോഗത്തിന് ഇത് കാണിക്കുമെങ്കിൽ അവന് സ്കൂൾ വലുതും സഭ ചെറുതുമാണ്. സഭയിൽ എന്തും കാണിക്കാമോ എന്ന ചിന്ത, അത് മാതാപിതാക്കളുടെ പ്രശ്നമല്ല, അത് വേറെ ഒന്നുമല്ല. നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ സഭായോഗങ്ങളിൽ മര്യാദക്കിരുന്ന് സഭായോഗം കൂടുന്നത് നമ്മൾ പരിശീലിപ്പിക്കണം, പരിശീലിപ്പിക്കണം. അത് നമ്മുടെ സഭകളിലൊക്കെ ഒരു ഡിസിപ്ലിൻ ഉണ്ടാകണം. കാര്യം ഇതെല്ലാം പുറത്തുണ്ടല്ലോ. ഇവിടെ മൂന്നര വയസ്സുള്ള സ്കൂളിൽ വിട്ടു കഴിഞ്ഞാൽ ആ സ്കൂളിൽ ഈ പറയുന്ന ഒരു കാര്യവും നടക്കത്തില്ല ഇല്ലേ? എന്താ കാര്യം എന്ന് പറയാതെ അത് നമ്മൾ മനസ്സിലാക്കണം. എല്ലാവർക്കും ബുദ്ധിമുട്ടാണ് അവരോട്, പക്ഷേ അത് തന്നെയല്ല നമുക്കിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു സഹകരണം മറ്റും ഇല്ലാത്തതുകൊണ്ട് ആർക്കും ഒരു മറ്റൊരാളുടെ കുഞ്ഞിനെ വഴക്കു പറയാൻ നമുക്ക് പറ്റത്തില്ല. പണതും അങ്ങനൊന്നും അല്ലായിരുന്നു. എൻ്റെ ഒരു ഫ്രണ്ട് ഒരിക്കലും പറഞ്ഞതാണ്, അവൻ്റെ ചെറിയ പ്രായത്തിൽ ഒരു വൈകിട്ട് ആറുമണിയാകുമ്പോൾ ജംഗ്ഷനിലെ മാളകളെ അതിൻ്റെ അടുത്തങ്ങാതെ ഇവൻ നിൽക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ അയൽവക്കത്തെ നായര് വന്ന് ചോദിക്കും. അയാളുടെ മോനല്ല, അയാൾ നമ്മളെ മതക്കാരനല്ല, ജാതിക്കാരനല്ല, ഒന്നുമല്ല,
അയൽവക്കത്തെ നായർക്ക് വരെ നമ്മളെ കുഞ്ഞുങ്ങളുടെ മേൽ അവർ തെറ്റിപ്പോകാതിരിക്കാൻ അയാൾക്ക് പ്രശ്നമുണ്ടായിട്ടൊന്നുമല്ല. കാര്യം അയൽക്കാരൻ്റെ മക്കള് വഴിതെറ്റെഴുതുന്നത് പോലും നമുക്ക് നിർബന്ധമുണ്ടായിരുന്നു. അത് മാതാപിതാക്കൾ അക്സെപ്റ്റ് ചെയ്തിരുന്നു. ഇന്നോ സഭയിലുള്ള ഒരു സഹോദരന്റെ മകൻ തെറ്റിപ്പോകുന്നത് കണ്ടാൽ അവനെ തിരുത്താനുള്ള അവകാശം പോലും നമ്മൾ സഭയിലെ നമ്മുടെ സഹോദരങ്ങൾക്ക് പോലും കൊടുത്തിട്ടില്ല. ഞാൻ സബ്ജക്ട് വിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞതാണ്, പക്ഷേ ഇതൊക്കെ നമ്മൾ വളരെ പ്രായോഗികമായി മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. ഓക്കെ, അനുസരണം. ഇസഹാക്ക് ദൈവത്തിനും അബ്രഹാമിനും മധ്യത്തിലേക്ക് കയറി നിന്നപ്പോൾ കർത്താവ് പറഞ്ഞു, ഇവനെ നമുക്കിടയ്ക്ക് കയറ്റുന്നത് എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല, കൊന്നുകളയവന്. അതാണ് അതുകൊണ്ടാണ് യാഗം അർപ്പിക്കാൻ പറഞ്ഞത്. അതായത് ദൈവത്തിനും അബ്രഹാമിനും മധ്യത്തിൽ ഇസഹാക്ക് കയറിയപ്പോൾ കർത്താവ് പറഞ്ഞു, അവനെ നമുക്ക് മധ്യത്തിൽ കാണുന്നത് ഞാൻ സമ്മതിക്കത്തില്ല, കാര്യം നിന്റെ ഏറ്റവും അടുത്ത യാഥാർത്ഥ്യം ഞാൻ തന്നെയായിരിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങൾ ദൈവത്തിൽ നിന്ന് നമുക്കും മധ്യത്തിൽ കയറി നിൽക്കുന്നത് കണ്ടിട്ട് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ മാതാപിതാക്കൾ. കർത്താവ് പറയുന്നതാണ് അവനെ യാഗമാക്കുക. എന്താണ് യാഗമാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവികതയിൽ നമുക്കും ദൈവവും തമ്മിലുള്ള ബന്ധത്തിനിടയ്ക്ക് പുത്രസ്നേഹവും പുത്രവാത്സല്യവും കടന്നുകൂടുവാൻ അനുവദിച്ചുകൂടാ. പുത്രനോട് വാത്സല്യം വേണം, എല്ലാ കാര്യങ്ങളും വേണം, അവരുടെ കാര്യങ്ങൾ നോക്കണം, കഴിക്കാൻ കൊടുക്കണം, കുളിക്കാൻ കൊടുക്കണം, ആത്മീയമായി വളർത്തണം, എല്ലാ കാര്യങ്ങളും ആവശ്യമുണ്ട്. പക്ഷേ ദൈവത്തിനും നമുക്കും മധ്യത്തിൽ അവരൊരു കണിയായി തീരരുത് മക്കൾ. ഹല്ലേലൂയ. അബ്രഹാം എന്ത് ചെയ്തു? പുത്രനെ യാഗമാക്കിയെന്ന്, അതായത് വിശ്വാസത്താൽ ഇസ്ഹാക്കിനെ അവൻ യാഗം കഴിച്ചു എന്നാണ് നമ്മൾ പ്രായത്തിൽ കാണുന്നത്. അവൻ യാഗം കഴിച്ചു, അല്ലാതെ യാഗം കഴിക്കാൻ കൊണ്ടുപോയെന്നല്ല എഴുതിയിരിക്കുന്നത്, അവനെ യാഗം കഴിച്ചു. അതുകൊണ്ട് ഇവർ നമ്മൾ 22-ാം അധ്യായത്തിൽ വരുമ്പോഴത്തേക്ക് അവിടെ പറഞ്ഞിരിക്കുന്നത് കർത്താവ് തന്നെ പറയുകയാണ്, എന്തുകൊണ്ടാണ് നീ ഇത് ചെയ്യ, ബാലന്റെ മേൽ കൈവെക്കരുത്, അവനോടൊന്നും ചെയ്യരുത്, നിന്റെ ഏകജാതനായ 12-ാമത്തെ വാക്ക്, നിന്റെ ഏകജാതനായ മകനെ തരുവാൻ നീ മടിക്കായതുകൊണ്ട് നീ ദൈവത്തെ ഭയപ്പെടുന്നു എന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നു. നിന്റെ ഏകജാതനായ മകനെ തരുവാൻ മടിക്കായതുകൊണ്ട്, അതായത് ഞാൻ നിന്നോട് അവനെ യാഗമാക്കുവാൻ പറഞ്ഞപ്പോൾ നീ അത് മടിച്ചില്ല, നീ ദൈവത്തെ ഭയപ്പെടുന്നു എന്നാണ് അബ്രഹാമിന്റെ പേടി. എന്താ അവൻ ഭയപ്പെട്ടത്? ഞാൻ ഇസഹാക്കിനെ യാഗം ഉറപ്പിക്കാൻ പറഞ്ഞ് ഞാൻ യാഗം ഉറപ്പിച്ചില്ലെങ്കിൽ എന്നെ കൊന്നാലോ എന്നാണോ പേടി? ഒരിക്കലുമല്ല. എൻ്റെ പൂർണ്ണമായ വിശ്വാസം ഇസഹാക്ക് ജീവിക്കും, നിന്റെ ജീവൻ ഞാൻ എടുത്തോട്ടെ എന്ന് കർത്താവ് പറയാൻ അബ്രഹാം പറഞ്ഞു, എന്താ എന്നെ എടുത്തു? കാര്യം ഒരു 125 വയസ്സുള്ള അബ്രഹാം 25 വയസ്സുള്ള മകന് വേണ്ടി ഒരു ത്യാഗം ചെയ്യാനൊന്നും മടിക്കത്തില്ല. പക്ഷേ ഇവൻ്റെ പേടി എന്താണ്? അബ്രഹാമിൻ്റെ പേടി യഹോവ പറഞ്ഞത് ഞാൻ അനുസരിക്കാതിരുന്നാൽ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിന്ന് ഞാൻ മാറിപ്പോയാലോ എന്നുള്ളതാണ് എൻ്റെ പേടി. എൻ്റെ ദൈവത്തിനപ്പുറത്തായിട്ട് എനിക്ക് ആരുമില്ല, എനിക്ക് ആരും വേണ്ട. കർത്താവ് പറയുന്നത് അനുസരിക്കുന്നതിനേക്കാൾ വലുതായിട്ട് എൻ്റെ ജീവിതത്തിൽ എൻ്റെ മകൻ പോലും ഇല്ല. എനിക്ക് ദൈവത്തോടുള്ള അനുസരണം സ്വന്തം പുത്രൻ്റെ ജീവനേക്കാൾ വലുതായി കണക്കാക്കിയത് കൊണ്ടാണ് അബ്രഹാമിൽ ദൈവം പ്രസാദിച്ചത്. അനുസരണമാണ് പ്രസാദത്തിന് കാരണമായിട്ട് പറയുന്നത്, അനുസരണം. 15-ാമത്തെ വാക്യത്തിൽ യഹോവയുടെ ദൂതൻ 2-ാമത് ആകാശത്തിൽ അബ്രഹാമിനെ വിളിച്ചത്, നീ ഈ കാര്യം ചെയ്ത് നിന്റെ ഏകജാതനായ മകനെ തരുവാൻ മടിക്കായതുകൊണ്ട് ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കും. ഹല്ലേലൂയ. നിന്റെ ഏകജാതനായ മകനെ തരുവാൻ മടിക്കായതുകൊണ്ട്. അപ്പോൾ അനുസരണത്തിലൊരു ത്യാഗമുണ്ട്, അനുസരണത്തിലൊരു യാഗമുണ്ട്. അനുസരണം എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല, അതിനകത്തൊരു ത്യാഗപൂർണമായ കാര്യമുണ്ട്. നമ്മൾ ത്യാഗം ചെയ്യേണ്ടി വരും. അവിടെയാണ് അനുസരണം തെളിയിക്കപ്പെടുന്നത്. അബ്രഹാം അനുസരിച്ചപ്പോൾ സ്വന്തം മകനെ നൽകുവാൻ അവൻ തയ്യാറായി. യേശു അനുസരിച്ചപ്പോൾ സ്വന്തം ജീവൻ നൽകുവാൻ അവൻ തയ്യാറായി. അവൻ ക്രൂശിനെ സഹിച്ചു, അവൻ ക്രൂശിനെ സ്വീകരിച്ചു. അപ്പൊ നമ്മുടെ ജീവിതത്തിലും അനുസരണം വരുമ്പോൾ, അനുസരണം ആവശ്യമായി വരുമ്പോൾ എപ്പോഴും അത് പെയിൻഫുൾ ആണ്. അനുസരണത്തിന് ത്യാഗമുണ്ട്, അനുസരണത്തിനൊരു യാഗമുണ്ട്, അത് പെയിൻഫുൾ ആണ്.
അല്ലാത്ത അനുസരണത്തിനകത്ത് എന്താ അർത്ഥം? ഒരാൾ പറഞ്ഞത് എൻ്റെ മോൻ വളരെ അനുസരണമുള്ള ആളാണ്, എന്നെ അത് അറിയാവുന്നത്. അവരോട് എപ്പോഴൊക്കെ ഐസ്ക്രീം കഴിക്കാൻ പറഞ്ഞാലും അവൻ കഴിച്ചോളൂന്ന്. എപ്പോഴൊക്കെ ഞാൻ അവരോട് ഐസ്ക്രീം കഴിക്കണം മോനെ, ഐസ്ക്രീം കഴിക്കണം എന്ന് പറഞ്ഞാൽ അപ്പോഴെല്ലാം അവനെ കഴിച്ചോളൂ. എന്തോ അനുസരണമുള്ള പയ്യനാണെന്നറിയാമോ എൻ്റെ മോൻ? ഐസ്ക്രീം കഴിക്കുന്നതിനകത്തല്ല അനുസരണം തെളിയിക്കപ്പെടുന്നത്. ഈ പ്രോസ്പെരിറ്റി പ്രവാചകന്മാർ പറയുന്ന പ്രോസ്പെരിറ്റി പ്രീച്ചേഴ്സ് പറയുന്ന കാറും വീടും കിട്ടുമ്പോഴല്ല അനുസരണം ഉണ്ടോ ഇല്ലയോ അറിയുന്നത്, ഉള്ളതുകൂടെ പോകുമ്പോഴാ അനുസരണം ഉണ്ടോ എന്ന് അറിയുന്നത്. എന്റെ അനുസരണം തെളിയിക്കണമെങ്കിൽ ഞാൻ നഷ്ടത്തിൽ നിന്ന് നഷ്ടത്തിലേക്ക് പോകുമ്പോഴാ അനുസരിക്കുന്നോ ഇല്ലയോ എന്നുള്ളത് അറിയുന്നത്. അനുസരണം പെയിൻഫുൾ ആണ്, യാഗമാക്കുന്നതാണ്, അതാണ് അനുസരണം. ഒരു ക്രിസ്തീയ വിശ്വാസിയുടെ ജീവിതത്തിൽ ഏറ്റവും വലുത് അനുസരണം എന്ന് പറയുന്നതാണ്. ബാക്കിയുള്ളതെല്ലാം ആവശ്യമാണ്, ഇല്ലെന്നല്ല, എല്ലാം ആവശ്യമുണ്ട്. പക്ഷേ എല്ലാത്തിനേക്കാളും ഉപരിയായി മുന്നിൽ നിൽക്കുന്ന കാര്യം അനുസരണം എന്ന് പറയുന്നതാണ്. ഞാനൊരു മീറ്റിംഗിൽ പോയപ്പോഴത്തേക്ക് പല ആളുകൾ പല കാര്യങ്ങൾ സംസാരിക്കുക, എന്താണ് ഏറ്റവും വലുതെന്നുള്ളതിനെ കുറിച്ചുള്ള സംസാരമാണ്. അപ്പോൾ ഒരാൾ വന്ന് പറഞ്ഞു, പ്രിയമുള്ള ദൈവമക്കളെ, ഈ നാളുകളിൽ പ്രാർത്ഥനയാണ് ആവശ്യം, പ്രാർത്ഥനയോളം വലിയ കാര്യമില്ല. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. കർത്താവ് തന്നെ പറഞ്ഞു, എന്നോടുകൂടെ ഒരു മണിക്കൂർ ഉണർന്നിൽ നിന്ന് പ്രാർത്ഥിക്കുവാൻ നിനക്ക് മനസ്സില്ലയോ? അതുകൊണ്ട് ഏറ്റവും കുറഞ്ഞത് ഒരു മണിക്കൂർ പ്രാർത്ഥിക്കണം. അതുകൊണ്ട് ഒരു മണിക്കൂറിൽ കൂടുതൽ പ്രാർത്ഥിക്കുന്ന തീരുമാനമെടുക്കുന്നവരെല്ലാം കരങ്ങളെ ഉയർത്തിയാട്ടെ എന്നൊക്കെ പറഞ്ഞ് കരങ്ങളെയൊക്കെ ഉയർത്തിച്ചു. കഴിഞ്ഞ പ്രാർത്ഥനയാണ് ഏറ്റവും വലുത്. അത് കഴിഞ്ഞപ്പോൾ ഒരു മിഷൻ ആളോ എന്ന് പറഞ്ഞു, പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ പോരാ, പ്രവർത്തിക്കുകയാണ് ആവശ്യം. നമ്മൾ പ്രവർത്തിക്കണം. ഈ കാലയളവിൽ ജനങ്ങൾ നശിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇരുന്ന് പ്രാർത്ഥിക്കുക മാത്രമല്ല ആവശ്യം, എന്താണ്, ജനങ്ങളുടെ മധ്യത്തിലേക്ക് നഷ്ടപ്പെട്ടു പോകുന്ന ആത്മാക്കളെ നേടുവാനായിട്ട് ഇറങ്ങിപ്പോയി പ്രവർത്തിക്കുകയാണ് ആവശ്യം. ശരിയല്ലേ പറയുന്നത്? രണ്ടും ശരിയാ. അത് കഴിഞ്ഞപ്പോൾ ആൾ പറഞ്ഞു, ഇതൊന്നുമല്ല ദൈവം നോക്കുന്നത്, അവനെ ആരാധിക്കുകയാണ് ആവശ്യം. പ്രിയമുള്ളവരെ, നമ്മൾ ആരാധിക്കുന്നവരായിരിക്കണം. നമ്മുടെ കർത്താവ് നമ്മുടെ ആരാധന ഇഷ്ടപ്പെടുന്നു, നമ്മൾ ആരാധന കൊതിക്കുന്ന ഒരു ദൈവമാണ്. ഇസ്രായേലിന്റെ സ്ത്രീകളെ വസിക്കുന്നവരാണ്, അതുകൊണ്ട് ആരാധിക്കണം. ഈ പറഞ്ഞതൊന്നും തെറ്റല്ല. നമ്മൾ പ്രാർത്ഥിക്കണം, നമ്മൾ പ്രവർത്തിക്കണം, നമ്മൾ ആരാധിക്കണം. പക്ഷേ ഏറ്റവും വലുതെന്താ? അനുസരണമാണ്. അനുസരണത്തോളം വലുതല്ല. ഇതിന്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, 4 മണിക്കൂർ ദിവസം പ്രാർത്ഥിക്കുന്ന ആളുകൾ ദൈവത്തെ അനുസരിക്കാത്തവരെ എനിക്കറിയാം. അവർക്ക് പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരു ഹരമായിട്ടുള്ളവരുണ്ട്. പ്രാർത്ഥിക്കുക എപ്പോ ആണെങ്കിലും, ഓ അല്പം നിമിഷം അവനായിട്ട് പ്രാർത്ഥിക്കുന്നതാണ്, പക്ഷെ കർത്താവ് എന്താ പറഞ്ഞാലും അനുസരിക്കുന്നില്ല. അപ്പൊ അനുസരിക്കാത്തവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന അർത്ഥമുണ്ടോ? ഇല്ല. നല്ല സുവിശേഷകൾ എനിക്കറിയാം, പക്ഷെ കർത്താവ് പറയുന്നവർ അനുസരിക്കത്തില്ല. അവരുടെ സീലിൽ അവർ സുവിശേഷ വിലയുമായിരിക്കും. അനുസരിക്കണം. ആരാധനാ വീരന്മാരായ എത്രയോ ആളുകൾ അറിയാം, ദൈവം പറയുന്നവരും അനുസരിക്കണം. അപ്പോൾ അനുസരണമാണ് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന കാര്യം എന്ന് നമ്മൾ മനസ്സിലാക്കണം. അനുസരണം കൂടാതെ നമുക്ക് വേറെ ഒന്നുമില്ല. കർത്താവ് പറയുന്നത് അനുസരിക്കുക. അനുസരിക്കാമെന്ന് പറയുന്നതല്ല. സുവിശേഷത്തിന് ഒരു നല്ല ഉപമ കർത്താവ് അതുമായിട്ട് ബന്ധപ്പെടുത്തി പറഞ്ഞിട്ടുണ്ട്. അനുസരിക്കാമെന്ന് പറയുന്നതും അനുസരിക്കുന്നതിനുള്ള വ്യത്യാസം. അതിന്റെ 21-ാമത്തെ മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായത്തിൽ അതിന്റെ 28 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോഴത്തേക്ക്, അവിടെ എങ്കിലും നിങ്ങൾക്ക് എന്ത് തോന്നുന്നു, ഒരു മനുഷ്യന് 2 പുത്രന്മാരുണ്ടായിരുന്നു, അവൻ 1-ാമത്തവരെ അടുക്കൽ ചെന്ന് മകനെ ഇന്ന് എൻ്റെ മുന്തിരിത്തോട്ടത്തിൽ പോയി വേല ചെയ്യുക എന്ന് പറഞ്ഞു. എനിക്ക് മനസ്സില്ല എന്ന് അവൻ ഉത്തരം പറഞ്ഞു. എങ്കിലും പിന്നത്തേതിൽ അനുതപിച്ച് അവൻ പോയി. രണ്ടാമത്തവന്റെ അടുക്കൽ അവൻ ചെന്ന് അങ്ങനെ തന്നെ പറഞ്ഞപ്പോൾ, ഞാൻ പോകാം അപ്പാ എന്ന് അവൻ ഉത്തരം പറഞ്ഞു, പോയില്ലാതാനും. ഈ 2 പേരിൽ ആരാകുന്നു അപ്പന്റെ ഇഷ്ടം ചെയ്തത്? 1-ാമത്തവൻ എന്ന് അവർ പറഞ്ഞു. നോക്കുക, 2 മക്കളാ. ആദ്യത്തെ ആളെടുത്ത് എന്ന് അപ്പൻ പറഞ്ഞപ്പോഴത്തേക്ക് അവൻ ചില റിബലീസ് ആയി പറഞ്ഞു, എനിക്കിന്ന് ചില വേറെ പണിയുണ്ട്, അതുകൊണ്ട് ഇന്ന് 2020 ഫൈനലാ, അല്ലെങ്കിൽ IPL ഫൈനലാ, എനിക്കിത് നടക്കാനേ പറ്റുള്ളൂ, അതുകൊണ്ട് ഇന്ന് ഞാൻ പോകത്തില്ലെന്ന് പറഞ്ഞു. പറഞ്ഞ അപ്പൻ തിരിച്ചൊന്നും പറഞ്ഞില്ല. അപ്പൻ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ആലോചിച്ചു, എടാ 2020 നാളെ വരും, ഞാൻ എൻ്റെ അപ്പൻ പറഞ്ഞിട്ട് അത് കേൾക്കാതെ ഇവിടെ ഇരിക്കുന്നത് ശരിയാണോ? അതുകൊണ്ട് അപ്പനെ അനുസരിക്കാതെ ക്രിക്കറ്റ് കണ്ടേച്ച് എന്ത് കാര്യത്തിനാണ് ദൈവകോപം വരുത്തുന്നത്? അതൊരിക്കലും ശരിയല്ല. അപ്പനെ അനുസരിക്കുന്നതാണ് പ്രധാനമെന്നുള്ളത് മനസ്സിലാക്കി അവൻ അനുതപിച്ചു. അവൻ പോയി പണിയെടുത്തു.
രണ്ടാമത്തവൻ അടുത്ത് ചെന്ന് പറഞ്ഞു, മോനെ ഇന്ന് നിന്റെ നീ എൻ്റെ മുന്തിരിത്തോട്ടത്തിൽ പോയി പണിയെടുക്കുക. അവൻ പറഞ്ഞു, ഓക്കെ അപ്പാ, താങ്ക് യു അപ്പാ, ഞാൻ പോകാം അപ്പാ എന്നെല്ലാം പറഞ്ഞു. അപ്പനെ കൊണ്ട് ഇറങ്ങിയപ്പോൾ അവൻ പോയി 20-20 കണ്ടുകൊണ്ടിരുന്നു. അവൻ 20-20 കാണുന്ന കാര്യമൊന്നും അപ്പനോട് പറഞ്ഞില്ല, പക്ഷേ പോകാമെന്ന് പറഞ്ഞു. പക്ഷെ അവൻ എന്ത് ചെയ്തില്ല, പോയില്ല. മറ്റവനങ്ങനല്ല, പോകത്തില്ലെന്ന് പറഞ്ഞു എങ്കിലും അനുദപിച്ച പിന്നത്തേതിൽ അനുസരിച്ചു. അനുദപിച്ചാൽ മാത്രം പോരാ, എന്തുകൂടെ വേണം, അനുസരിക്കൂടെ വേണം. ചിലർ ഭയങ്കര കരച്ചിലും കർത്താവേ കർത്താവേ എന്നൊക്കെ വിളിക്കുകയും അങ്ങനെയുണ്ട്. ചില ആളുകൾ ഭയങ്കര കരച്ചില്ല, സഭയത്തിന് പോകുന്ന കഴിഞ്ഞാൽ ഭയങ്കര കരച്ചിലും കാര്യങ്ങളുണ്ട്, പക്ഷെ അനുസരിക്കത്തില്ല. കരയുന്നതിന് കുഴപ്പമൊന്നുമില്ല, പക്ഷെ അനുസരിക്കാത്ത കരച്ചിലൊന്നും ദൈവം എന്ത് ചെയ്യുന്നില്ല, സ്വീകരിക്കുന്നില്ല. അനുതാപത്തോടൊപ്പം പോകേണ്ട കാര്യമാണ് എന്ത്, അനുസരണം എന്ന് പറയുന്നത്. അതുകൊണ്ട് അനുസരണം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ നമുക്ക് കഴിയയില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അനുസരിക്കണം. We need to obey God. അനുസരണമാണ് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന കാര്യം. നമ്മൾ ആരാധിക്കണം. ആരാധന ഞാൻ ഒരിക്കലും ഇത് പറയുന്നില്ല, കാര്യം ആരാധിക്കാതിരിക്കാൻ നമുക്ക് കഴിയില്ല. ദൈവത്തിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഞാൻ ദൈവത്തെ ആരാധിക്കുന്നത് ആരാധിച്ചില്ലെങ്കിൽ ദൈവത്തെ അടിക്കുമെന്നുള്ള പേര് കൊണ്ടൊന്നുമല്ല. പ്രത്യുത ദൈവത്തിന്റെ മുമ്പിൽ ചേർന്ന് നിന്നിട്ട് ആർക്കും അവനെ ആരാധിക്കാതിരിക്കാൻ പറ്റുന്നത്, അവന്റെ മഹത്വത്തിന്റെ മുമ്പിൽ ഞാൻ താഴെ വീണു പോവുകയാണ്, ഞാൻ ആരാധിച്ചു പോവുകയാണ്, എനിക്കതിന് ദുഃഖമൊന്നുമില്ല. പക്ഷെ അതിൽ സ്പോണ്ടേനിയസ് ആയിട്ട് സ്വാഭാവികമായിട്ട് എന്നിൽ നിന്ന് വരുന്ന പ്രതികരണമാണ് ദൈവത്തിന് മുമ്പിൽ വരുമ്പോൾ. അതുകൊണ്ട് ഞാൻ ആരാധിക്കുന്നുണ്ട്, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, എനിക്കല്ലാതെ വേറെ എന്തോ ഉള്ളത്. ഐ നീഡ് ടു പ്രേ, ഐ ലവ് പ്രേയിങ്. അതിനകത്ത് വ്യത്യാസമൊന്നുമില്ല. പക്ഷേ പ്രാർത്ഥനയോ അനുസരണമോ അല്ല ഏറ്റവും പ്രാധാന്യം. പ്രാർത്ഥനയോ ആരാധനയോ അല്ല ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന കാര്യം. ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നതായ കാര്യം എന്ന് പറയുന്നത് സുവിശേഷ വേല പോലും അല്ല. സുവിശേഷ വേലയ്ക്കും അപ്പുറത്താണിത്, അനുസരണം എന്ന് പറയുന്നത്. അനുസരണം വേല തന്നവനേക്കാൾ വലുതല്ല വേല, അത് നമ്മൾ മനസ്സിലാക്കണം. പലപ്പോഴും കുറച്ച് കഴിയുമ്പോൾ വേല വലുതും വേല തന്നവൻ ചെറുതുമായി പോകുന്ന അവസ്ഥ, ഒത്തിരി മിഷനിലൊക്കെ പലപ്പോഴും പറ്റുന്ന ഒരു പ്രശ്നമാണ്. നമ്മളങ്ങ് ബിസി ആകും, പല കാര്യങ്ങൾ, അവിടെ മീറ്റിംഗ്, ഇവിടെ മീറ്റിംഗ്, ഒടുവിൽ ഡയറിയിലൊന്നും ഡേറ്റ് ഇല്ല, ഒടുവിൽ ഇംഗ്ലീഷ് ഡേറ്റ് ഇല്ലാത്തതിന് മലയാളം ഡേറ്റ് കൊടുക്കേണ്ടി വരും. അയാളുടെ ചോദിച്ച് പാസ്റ്റർ ഡേറ്റ് ഉണ്ടോ, ഡേറ്റ് ഇല്ല, മുഴുവൻ ഡേറ്റും തീർന്നു. 2019 വരെയുള്ള എല്ലാ ദിവസവും ഡേറ്റും കൊടുത്തു പോയി. അല്ല, ഇംഗ്ലീഷ് ഡേറ്റ് കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല, മലയാളം ഡേറ്റ് ആണെങ്കിൽ കിട്ടിയാൽ മതി. അങ്ങനെ ഓടി നടന്ന് ശുശ്രൂഷയായിരിക്കും. പക്ഷെ പലപ്പോഴും സംഭവിക്കുന്ന എന്താണ്, ഈ വേലയുടെ ഓട്ടത്തിനിടയ്ക്ക് വേല തന്നവനെ നമ്മൾ മറന്നു പോകും. അതുകൊണ്ട് സുവിശേഷ വേല ആവശ്യമാണ്, മിഷൻ ആവശ്യമാണ്, പ്രസംഗം ആവശ്യമാണ്, ബൈബിൾ ക്ലാസ് ആവശ്യമാണ്, എല്ലാം ആവശ്യമാണ്. പക്ഷേ അവനെ അനുസരിക്കുന്നത്, നമ്മുടെ ജീവിതത്തിൽ അവനെ അനുസരിക്കുന്നിടത്തോളം വലുതല്ല ഈ വക കാര്യങ്ങളൊന്നും എന്ന് നമ്മൾ മറന്നു പോകരുത്. നമ്മുടെ അനുസരണത്തിൻ്റെ ആ പ്രാധാന്യം നമ്മൾ തിരിച്ചറിയണം. അനുസരണത്തിൻ്റെ പ്രാധാന്യം നമ്മൾ അനുസരിക്കുന്നത്, ഞാൻ മുമ്പേ പറഞ്ഞ അനുസരിക്കുന്നത് എപ്പോഴും നമുക്ക് എൻജോയബിൾ ആകണമെന്നുള്ളതൊന്നുമില്ല. ചില സമയത്ത് നമുക്ക് അനുസരണം നമ്മുടെ ഇഷ്ടങ്ങളുടെ എതിർദിശയിലായിരിക്കും, പെയിൻഫുൾ ആയിരിക്കും. ചില കാര്യങ്ങൾ അനുസരിക്കുമ്പോൾ നമ്മൾ വളരെ വില കൊടുക്കേണ്ടി വരും. എന്നാലും നമുക്ക് ഓപ്ഷൻ ഇല്ല, കാര്യം നമ്മളോട് നമുക്ക് കൽപ്പന ഉണ്ടെങ്കിൽ എന്താണ് ആ കൽപ്പന നമ്മൾ അനുസരിക്കുക. അതിനകത്തു നിന്ന് അതിനകത്ത് എൻജോയ് ചെയ്യുന്നു എന്നുള്ളൊരു ചോദ്യമില്ല. ആഫ്രിക്കക്കാരൻ ആഫ്രിക്കയിൽ വർക്ക് ചെയ്യുന്ന ഒരു മിഷണറി ഒരു ബ്രിട്ടീഷുകാരനോട്, ഒരു അമേരിക്കക്കാരനോട്, വെള്ളക്കാരനോട് ഒരിക്കലാളെ ചോദിച്ചു, നിങ്ങൾ ഈ ആഫ്രിക്കയിലെ ശുശ്രൂഷ അല്ലെങ്കിൽ ആഫ്രിക്കയിലെ മിനിസ്ട്രി നിങ്ങൾ എൻജോയ് ചെയ്യുന്നുണ്ടോ എന്ന്. അദ്ദേഹം പറഞ്ഞു, സത്യമായിട്ട് പറയാമല്ലോ, ഞാൻ എൻജോയ് ചെയ്യുന്നില്ല. ഇവിടെ നാറുന്ന കക്കൂസും ഈച്ച ഓടി നടക്കുന്ന ഭക്ഷണവും പുഴുവും ഒക്കെ എൻജോയ് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ തരില്ല, എൻജോയ് ചെയ്യുന്നില്ല. പക്ഷേ എൻജോയ് ചെയ്യുന്നോ ഇല്ലയോ എന്ന ചോദ്യത്തിന് പ്രസക്തിയില്ല, കാര്യം ഞാൻ എൻജോയ് ചെയ്യാനല്ല പോയത്. അദ്ദേഹം പറഞ്ഞത് ഞാൻ ആഫ്രിക്കയിലേക്ക് പോയത് എൻജോയ് ചെയ്യാനല്ല, അതുകൊണ്ട് തന്നെ ആ ചോദ്യത്തിന് പ്രസക്തിയില്ല. എനിക്ക് കൽപ്പന ഉണ്ടായിരുന്നു, ഞാൻ അനുസരിച്ചു. എൻ്റെ എൻജോയ്മെന്റ് എന്താണ്, എന്നോട് കൽപ്പിച്ച എൻ്റെ കർത്താവിനെ ഞാൻ അനുസരിച്ചു എന്നുള്ളതാണ് എൻ്റെ എൻജോയ്മെന്റ്. അതിനകത്താണ് ഞാൻ ആനന്ദിക്കുന്നത്.
അല്ലാതെ ഞാൻ ചെയ്യുന്ന പ്രവൃത്തിയിലല്ല പലപ്പോഴും ഞാൻ ആനന്ദിക്കുന്നത്. ആ ചോദ്യത്തിന് പ്രസക്തിയില്ല. നമ്മുടെ മേൽ ഒരു കൽപ്പനയുണ്ട്. ഒരു പട്ടാളക്കാരൻ, യുദ്ധം ചെയ്യുന്ന ഒരു പട്ടാളക്കാരൻ പല പ്രവൃത്തികളും അവനെ എൻജോയ് ചെയ്യുന്നത് പറയാൻ പറ്റില്ല. സിയാചിനിലെ മഞ്ഞ് കിടക്കുന്ന തണുപ്പിൽ 56 ഡിഗ്രി -56 ഡിഗ്രി തണുപ്പിനകത്ത് ഇവൻ കിടക്കുമ്പോൾ അത് എൻജോയ് ചെയ്യാൻ ഞാൻ 10 ഡിഗ്രി -10 ഡിഗ്രിയിലൊക്കെ പോയിട്ടുണ്ട്. -10 ഡിഗ്രി പോലും എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല. നമുക്ക് അത് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ചോദിച്ചു കഴിഞ്ഞാൽ എൻജോയ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ അവൻ അതിനെ കുറിച്ച് ആലോചിക്കുന്നില്ല. കാര്യം അവന്റെ മേലെ ഒരു കൽപ്പനയുണ്ട്. ഇതുപോലെ ഒരു ദൈവവൈദ്യനെ സംബന്ധിച്ചിടത്തോളം, ഒരു ശുശ്രൂഷകനെ സംബന്ധിച്ചിടത്തോളം, ഒരു ദൈവത്തിന്റെ യഹോവയുടെ ദാസനെ സംബന്ധിച്ചിടത്തോളം അനുസരണം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ഓപ്ഷൻ അല്ല. അവന്റെ മേലുള്ള ദൈവത്തിന്റെ കൽപ്പനയെ അവൻ അനുസരിക്കുന്നതിലാണ് അവന്റെ സന്തോഷം. കർത്താവ് അവനോട് കൽപ്പിക്കുന്ന കാര്യങ്ങൾ, അവന്റെ മേൽ ആ കൽപ്പന അവൻ അനുസരിക്കുന്നതിനകത്ത് ത്യാഗമുണ്ട്, അനുസരണത്തിന് ത്യാഗമുണ്ട്, യാഗമുണ്ട്. അബ്രഹാം അനുസരിച്ചു, മകനെ യാഗമാക്കി. യേശു അനുസരിച്ചു, സ്വയം യാഗമാക്കി തീർത്തു. അങ്ങനെയുള്ള ആ കാര്യങ്ങളുണ്ട്. പക്ഷെ എൻജോയ്മെന്റ് എന്നുള്ളതല്ല അത്. എൻജോയ്മെന്റ് അവൻ സന്തതിയെ കണ്ട് സന്തോഷിച്ചു എന്ന് എവിടെയെങ്കിലും വായിക്കുന്നില്ലേ? അതായത് അതുകൊണ്ട് ഉണ്ടാകുന്ന അനന്തര ഫലത്തെ കുറിച്ച് ഓർക്കുമ്പോൾ അവൻ എന്തുണ്ട്? ആനന്ദമുണ്ട്. സുശേഷം എല്ലായിടത്തും അങ്ങനെയുള്ള ആനന്ദമുണ്ട്. അതിനകത്ത് സംശയമില്ല, ആനന്ദമുണ്ട്. നമ്മൾ അറിയാത്ത നിലയിൽ ചില സമയത്തുള്ള സുശേഷ വേലയിൽ നമുക്ക് നേരിട്ട് പലപ്പോഴും പ്രത്യക്ഷത്തിൽ അതിന്റെ ഫലം കാണാൻ കഴിഞ്ഞില്ലെന്നിരിക്കും. പക്ഷെ പ്രത്യക്ഷത്തിൽ ഫലം കണ്ടില്ലെങ്കിലും യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഈ ഭൂമിയിലെ പ്രതിഫലം മാത്രം നോക്കി പ്രതിഫലം ഞാൻ ഉദ്ദേശിക്കുന്നത് ഭൂമിയിലായിരിക്കത്തില്ല. നമുക്ക് അറിയാൻ വയ്യാത്ത പല കാര്യങ്ങൾ നിത്യതയിൽ ചെല്ലുമ്പോഴേ പലപ്പോഴും അതിന്റെ ഫലം നമ്മൾ അറിയത്തുള്ളൂ. ഞാൻ ചിലപ്പോൾ ആലോചിക്കുന്നത്, നമ്മളിപ്പോൾ പല സ്ഥലത്ത് ട്രാക്ട് കൊടുക്കുന്നു. ഈ ട്രാക്ട് കൊടുക്കുന്ന ആളുകൾ അന്നേരം ചിലപ്പോൾ എന്ത് ചെയ്യുന്നില്ല, രക്ഷിക്കപ്പെടുന്നില്ല. അപ്പം നമ്മൾ ഈ ട്രാക്ട് കൊടുക്കുന്നതിൻ്റെ ഫലം പലപ്പോഴും നമ്മൾ കാണുന്നില്ല. പക്ഷേ നിത്യതയിൽ ചെല്ലുമ്പോൾ അറിയാം ഈ ട്രാക്ട് വായിച്ച പല ആളുകൾ രക്ഷിക്കപ്പെടുന്നുള്ളൂ. നിത്യതയിൽ ചെല്ലുമ്പോഴേ നമുക്ക് പലപ്പോഴും അറിയത്തുള്ളൂ. പക്ഷെ ഇത് ഫലമില്ലാത്തതാണെന്ന് എനിക്ക് തീരുന്നു. ഞാൻ ഈ ട്രാക്ട് കൊടുക്കുന്നതിനെ കുറിച്ച്, ഞാൻ ആഫ്രിക്കയിൽ ഇപ്പോൾ ടാൻസാനിയയിൽ അവരുടെ ലാംഗ്വേജിലെ ട്രാക്ടുകൾ പ്രിന്റ് ചെയ്ത് പാസ്റ്റേഴ്സിൻ്റെ ട്രെയിനിങ് കൊടുത്തിട്ട് അവരെ കൊണ്ട് ട്രാക്ടുകൾ കൊടുപ്പിക്കുന്ന ഒരു സാക്ച്വറേറ്റഡ് ഇവാഞ്ചലിസം എന്ന് പറഞ്ഞു. അതായത് എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് കർത്താവ് കൽപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാവരിലും സുവിശേഷം എത്തിക്കുക, ടാൻസാനിയയിലെ മുഴുവൻ ആളുകളുടെയും സുവിശേഷം എത്തിക്കുക എന്നുള്ളൊരു താല്പര്യത്തോടുകൂടെ ഞങ്ങൾ ചില ആളുകൾ അവിടെ ഒരു പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട്. പ്രത്യേകിച്ച് അത് ഈ ട്രാക്ട് ഡിസ്ട്രിബ്യൂഷൻ അതുപോലുള്ള കാര്യങ്ങളാണ്. Everyone, everywhere. അപ്പോസ്തല പ്രവൃത്തി 17-ാം അധ്യായം 10-ാം വാക്യത്തിന്റെ കാര്യം പറഞ്ഞുകൊണ്ടാണ്. അപ്പം ഞാൻ ഈ ട്രാക്ടിന്റെ പ്രയോജനത്തെ കുറിച്ച് പലപ്പോഴും ആളുകളോട് പറയുമ്പോഴത്തേക്ക് നമ്മൾ അറിയാത്ത നിലയിൽ, നമ്മൾ അറിയുന്നില്ല, നമ്മൾ അതിനെ കുറിച്ച് മനസ്സിലാക്കണമെന്നില്ല, പലപ്പോഴും ദൈവം പ്രവർത്തിക്കുന്നത് ഒരു രീതിയിൽ നമ്മൾ ചിന്തിക്കാത്ത സ്ഥലങ്ങളിലാണ്. ഒരു രീതിയിൽ നമ്മൾ ചിന്തിക്കാത്ത സ്ഥലങ്ങളിൽ ചിലപ്പോൾ നമുക്ക് അങ്ങനെ ചില റിപ്പോർട്ട്സൊക്കെ കിട്ടും. അത് വലിയ സന്തോഷമാണ്. ഞാൻ ഈ കഴിഞ്ഞിടെ ഡാറസ്ലാമിൽ നിന്ന് ഒരു 1000 കിലോമീറ്റർ ദൂരെയുള്ള ഒരു സ്ഥലത്ത് ചെയ്യുന്നപ്പോൾ അവിടെ നമ്മുടെ പാസേഴ്സ്, അവരുടെ ട്രാക്ടർ കൊടുക്കുന്ന പാസേഴ്സ്, അവരുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അവർക്ക് ട്രാക്ടറുകളൊന്നും അവൈലബിൾ അല്ല. നമ്മൾ പ്രിന്റ് ചെയ്ത് കൊടുക്കുന്ന ട്രാക്ടറുകളാണ് അവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അല്ലാതെ അവർക്ക് നമ്മുടെ ഇവിടുത്തെ പല ട്രാക്ട് സൊസൈറ്റികളും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവിടെ ഇല്ലാത്തതുകൊണ്ട് അവിടെ ഏറ്റവും കൂടുതൽ ട്രാക്ടർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഞാനിപ്പം അവരുടെ ഭാഷയിൽ 35 ലക്ഷം ട്രാക്ടറുകൾ ഡിസ്ട്രിബ്യൂഷൻ കഴിഞ്ഞിട്ടുണ്ട്. 35 ലാക്സ്. 35 ലക്ഷം ട്രാക്ട് അടിക്കുന്നത് പോലെയല്ല, 35 ലക്ഷം ട്രാക്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണമെങ്കിൽ അത്രയും ആളുകൾ നമ്മൾ സഹകരിക്കും. പക്ഷെ അത് പല സ്ഥലങ്ങളില്ല, പല സ്റ്റേറ്റുകളില്ല. വേറെ ചെന്നപ്പോഴത്തേക്ക് ഒരു ആൾ പറഞ്ഞൊരു സാക്ഷി, നമ്മുടെ സഭയിൽ ഒരു സഹോദരി ഇപ്പോൾ ആരാധനയ്ക്ക് വരുന്നുണ്ട്. എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ, ഒരു വീട്ടിൽ ഇവർ ചെന്ന് എന്തോ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ അവരെ ഒരു ചായ കൊണ്ട് കൊടുത്തു. ചായ കൊണ്ടു കൊടുത്ത് ഇവരിങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഈ ചായ തണുത്തു പോകാതിരിക്കാൻ ഒരാൾ ഒരു കടലാസ്, ഒരു ഒരു പകുതിയുള്ള ഒരു കടലാസ് കൊണ്ട് ഈ ചായ മൂടി വെച്ചു. വിശ്വാസമൊന്നുമല്ല. ഇവർ ഈ ചായ കുടിക്കാൻ ഈ കടലാസ് എടുത്ത് ഇങ്ങനെ വായിച്ചു നോക്കിയപ്പോൾ അതിനകത്ത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ, പാപത്തിൻ്റെ അവസ്ഥയിൽ നിങ്ങൾ യേശുവിനെ സ്വീകരിക്കുകയാണെങ്കിൽ യേശു നിങ്ങളുടെ ഒരു സ്നേഹിതനാണ്, അവൻ നിങ്ങളെ
നിത്യതയിലേക്ക് കൊണ്ടുപോകും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അതിനകത്ത് എഴുതിയിരിക്കുന്നത്. എന്നിട്ട് ഇവർ ഒത്തിരി പ്രതിസന്ധികളിൽ കടന്നു പോകുന്ന ഒരു സ്ത്രീയാണ്. അതിനകത്ത് ഒരു പാസ്റ്ററുടെ പേരും ഫോൺ നമ്പറും എഴുതിയിട്ടുണ്ടായിരുന്നു. എന്താണെന്നറിയാം, നമ്മുടെ ഒരു ട്രാക്റ്റിന്റെ പകുതിയേ ഉള്ളൂ. അവർക്ക് ആദ്യത്തെ വായിക്കാൻ പറ്റില്ല. അതായത് ആദ്യത്തെ കിട്ടിയ അവസാനത്തെ ഭാഗമാണ് ട്രാക്റ്റിന്റെ പകുതി കടക്കണ മാത്രമേ ഈ ചായകളെ മണ്ടയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ. ഇവര് ഈ ഫോൺ നമ്പർ വെച്ച് ഈ പാസ്റ്ററെ വിളിച്ച് പറഞ്ഞു, എന്റെ ഒരു കടലാസ് കിട്ടി, എന്റെ പകുതി മാത്രമേ കിട്ടിയുള്ളൂ, അതിനകത്ത് നിങ്ങളുടെ ഫോൺ നമ്പർ കണ്ടു, അതുകൊണ്ട് ഞാൻ വിളിക്കുക, എന്തോ അതിനകത്ത് എഴുതിയിരുന്നത് എന്ന് പറഞ്ഞു. അദ്ദേഹം ഈ സ്ത്രീയോട് സംസാരിച്ചു, അവരുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികൾ അവർ ഷെയർ ചെയ്തു, വീട്ടിലുള്ള പല പ്രശ്നങ്ങളുടെ പ്രതിസന്ധികൾ ആ കാര്യങ്ങൾ പറഞ്ഞു, പ്രാർത്ഥനയ്ക്ക് പ്രാർത്ഥിച്ചു, സഭായോഗത്തിന് വരാൻ പറഞ്ഞു, സഭായോഗത്തിന് വന്നു, അവർ കർത്താവിനെ സ്വീകരിച്ചു. ഇപ്പോൾ ആ സഭയിലെ അംഗമാണ്. നമ്മുടെ ഒരു ട്രാക്റ്റാണ്, പകുതി ട്രാക്റ്റ്. അപ്പോൾ പകുതി ട്രാക്റ്റുകൊണ്ട് പോലും ദൈവത്തിന് പ്രവർത്തിക്കാൻ പറ്റും. നമ്മൾ കണ്ടിട്ടില്ലാത്ത കാര്യങ്ങളിൽ നമ്മൾ ചെയ്യുന്ന പല ജോലിക്കും പല സമയത്തും നമുക്ക് ഉടനെ തന്നെ അതിൻ്റെ പ്രതിഫലനമൊക്കെ നമ്മൾ കാണാൻ പറ്റിയില്ലെങ്കിൽ പോലും നമ്മൾ മനസ്സിലാക്കണം ഇതിനെല്ലാം ഒരു പ്രതിഫലമുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ പെയിൻഫുള്ളായ മിനിസ്ട്രി ചെയ്തിട്ട് ചിലപ്പോൾ നമുക്ക് അതിൻ്റെ ഫലം പ്രത്യക്ഷത്തിൽ കാണാൻ കഴിയാതെ വരുമ്പോഴും ദുഃഖിക്കേണ്ട കാര്യമില്ല. ഒരു ദിവസം ഇതിനെല്ലാം പ്രതിഫലമുള്ള, ഇതൊന്നും വേസ്റ്റായി പോകത്തില്ല. നമ്മുടെ അധ്വാനം ഒന്നും വേസ്റ്റായി പോകത്തില്ല. കാര്യം ആത്യന്തികമായി ഇതെല്ലാം നിയന്ത്രിക്കുന്നത് ആരാണ്? നമ്മുടെ കർത്താവ്. അത് നമ്മൾ മനസ്സിലാക്കണം. അവൻ എന്തെങ്കിലും കാര്യം ചെയ്യാൻ പറഞ്ഞാൽ അങ്ങനെ ചെയ്യുക, അത്രയേ ഉള്ളൂ. ഒബീഡിയൻസ് ഓപ്ഷൻസ് ഇല്ല. 80% അനുസരിക്കാനും പറ്റില്ല, ഇഷ്ടമുള്ളത് മാത്രം അനുസരിക്കാനും പറ്റില്ല. അനുസരണത്തിൽ അനുസരിക്കുകയാണെങ്കിൽ എന്ത് വേണം? 100% അനുസരിക്കണം. പെർഫെക്റ്റ് ഒബീഡിയൻസ്. അത് നമുക്ക് മനസ്സിലാകാതിരിക്കുമ്പോൾ പോലും അനുസരിക്കണം. ചിലപ്പോൾ ഇതിൻ്റെ ഗുണം എന്താണെന്നുള്ളത് നമുക്ക് അറിയില്ലായിരിക്കും. ഇതെന്തിനാണ് ദൈവം പറഞ്ഞതെന്നുള്ളത് അറിയില്ലായിരിക്കും. അത് നമുക്ക് മനസ്സിലാകാതിരിക്കുന്ന സാഹചര്യത്തിൽ അബ്രഹാം ഇസാക്കിനെ യാഗം അർപ്പിക്കുന്നത് ഒരു പക്ഷേ അവന് മനസ്സിലായില്ല എന്തിനാണെന്നുള്ളത് മനസ്സിലായില്ല. പക്ഷെ അവനുസരിച്ചു. നമ്മുടെ ജീവിതത്തിൽ ദൈവം ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ എപ്പോഴെങ്കിലും നമുക്ക് മനസ്സിലായില്ലെങ്കിലും അതിനെ അനുസരിക്കാൻ നമ്മൾ തയ്യാറാകണം. അത് 100% 100% അനുസരിക്കണം.